السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسوف يعطيك ربك فتر الله. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മമല്ലാ يا واصي الكرم مولاي صل وسلم دائما ابدا على حبيبك للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا مد رسول الله. خذ بأيدينا خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. انظرنا يا رسول الله. أغزنا يا رسول الله. الله سبحانه وتعالى പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് യാ അല്ലാഹ് നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ. അല്ലാഹ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ ഉസ്താദുമാർ സഹോദര സഹോദരിമാർക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ്
ഞാനിപ്പോൾ വായത് പറയാൻ ഈ മൈക്കിന് വലിയ ആവശ്യത്തില്ലാന്ന് തോന്നുന്നുണ്ട്. അത് ഓന് സെറ്റാക്കാൻ അറിയില്ല, മലയാളം അറിയില്ല, അത് ഓനിക്ക് അതിൻ്റെ പണി അറിയില്ല. എല്ലാവരും അവിടെ ഇരിക്കുക. ഇൻഷാല്ലാ അവിടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇരിക്കാൻ? ഈ സദസ്സിൽ വന്നിട്ട് ഇന്ന വലിയ ഭാഗ്യ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഈ നിൽക്കുന്ന ആളെല്ലാം ഒന്ന് ഇരുന്നാൽ ഇൻഷാല്ലാ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇവിടെ ഈ നാടിൻ്റെ പേര് മൊഗറു. മൊഗറുവിലുള്ള സദസ്സിലാണ്. ആരുടെ പേരിലാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? പൊന്നാരമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ വാർഷികം. ഞാൻ ഇന്നലെ ഉടുപ്പി ജില്ലയിലെ എന്താ പേരെന്ന് പറയാൻ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു കർണാടകയിൽ ആദ്യമായിട്ടുണ്ടാക്കിയ പള്ളി ബാർക്കൂർ അല്ലേ, അവിടെയായിരുന്നു. അവിടെയും സലാത്തിൻ്റെ മജ്ലിസ്, ഇവിടെയും അൽഹംദുലില്ലാ സലാത്തിൻ്റെ മജ്ലിസ്. എവിടെയും സലാത്തിൻ്റെ മജ്ലിസിൽ ഞാൻ എത്തിപ്പെടാറുണ്ട്. എത്തിയിട്ട് നിങ്ങളുടെ ആമീൻ എന്ന വലിയ ദുആ അത് കിട്ടണം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ നാട്ടിലേക്ക് വന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നമ്മൾ ഇരുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. സംശയമുണ്ടോ? ഈ സദസ്സ് നിങ്ങൾക്ക് ദുനിയാവിലുള്ള സ്വർഗമാണ് ഇല്ലേ? ഒരു സ്വർഗം മാ ബൈന ഖബരി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. ഒന്നാമത്തെ സ്വർഗം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന റൗള ശരീഫ്, അവിടുത്തെ മക്ബറ ശരീഫ്, എൻ്റെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണ് ജനങ്ങളെ. ആ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ എത്തിക്കുമാറാവട്ടെ. ഈ സ്വർഗത്തിൽ ഇരുന്ന ആൾക്കൊക്കെ ആ സ്വർഗത്തിലെത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നിൽക്കണ്ട, ഈ സ്വർഗത്തിലിരുന്നോളി. ഇത് മജ്ലിസുൽ ഇൽമി റൗളത്തും എൻ്റെ യാദിൽ ജന്ന. ഒരു ഹർഫ് ഇൽമിൻ്റെ മജ്ലിസ് പറയുകയാണെങ്കിലും അത് വലിയ ഭാഗ്യമാണ്. അത് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഞാനല്ല, പൊന്നാരമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റൗളത്തും എൻ്റെ യാദിൽ ജന്ന. അതൊരു സ്വർഗ പൂന്തോപ്പാണ്. റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ. അല്ലാഹ് ഇൻഷാല്ലാ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ മനസ്സിൽ കരുതിയപ്പോൾ മൊഗറു, ഞാൻ കുപ്പ പദവുന്നാ മനസ്സിലാക്കിയത്. നമ്മൾ എഴുതി വെച്ചത് അങ്ങനെയാണ്, മൊഗറു. മൊഗറു എന്ന നാട്ടിലേക്ക് എൻ്റെ കൽബിൽ ഉദ്ദേശിച്ചപ്പോഴാണ് ഞാനിങ്ങോട്ട് വന്നത്. എൻ്റെ കൽബ് കൊണ്ട് ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ വരൂല. വരുമോ? നിങ്ങളൊക്കെ കൽബിൽ ഉദ്ദേശിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത്. എൻ്റെ കൽബിൽ ഉദ്ദേശിക്കുമ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. വിശപ്പ് അടക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ എൻ്റെ കൽബിൽ ഉദ്ദേശിക്കുമ്പോഴാണ് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ കൽബിൽ ഉദ്ദേശിക്കുമ്പോഴാണ് ഞാൻ ചീത്തയായ കാര്യം ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇവിടെ ളുഹുർ നിസ്കരിക്കണം, അല്ലെങ്കിൽ അസർ നിസ്കരിക്കണം, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിക്കണം, അല്ലെങ്കിൽ ഇശാ നിസ്കരിക്കണം. നിസ്കരിക്കണമെങ്കിൽ എൻ്റെ കൽബ് കൊണ്ട് ഉദ്ദേശിക്കണം. ഉദ്ദേശിക്കുമ്പോഴാണ് ഞാൻ ഉളു എടുക്കുന്നത്, ഉദ്ദേശിക്കുമ്പോഴാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൽബ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ കൽബ് പറഞ്ഞതുപോലെ കേൾക്കുകയാണ് എൻ്റെ കാല്.
എന്റെ കൽബ് പറഞ്ഞതുപോലെ കേൾക്കുകയാണ് എന്റെ കൈ. എന്റെ കൽബ് പറഞ്ഞതുപോലെ കേൾക്കുന്ന ഒരു അവയവമാണ് എന്റെ കണ്ണ്. എന്നാൽ ഒരു ചീത്തയായ കാര്യം ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ അവനും അത് കൽബ് കൊണ്ട് ഉദ്ദേശിക്കണം. ഒരാൾ കള്ളു കുടിക്കാൻ തോന്നുകയാണ്, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അവൻ കള്ള് ഷാപ്പിലേക്ക് നടക്കും, എന്നിട്ട് കള്ളിൻ്റെ കുപ്പി വാങ്ങിയിട്ട് അത് എങ്ങനെയാണ് കുടിക്കുക, അല്ലാഹു ആലും, അതങ്ങ് പൊട്ടിച്ച് കുടിക്കലായിരിക്കും. അത് അവൻ്റെ കൽബിൽ തോന്നണം, ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവൻ്റെ കൽബിൽ തോന്നണം, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ അവൻ്റെ കൽബിൽ തോന്നണം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, എൻ്റെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവയവം ഏതാണ്? അത് എൻ്റെ ഹൃദയമാണ്. അല വഹിയൽ ഖൽബ്, അത് നിന്റെ ഹൃദയമാണ്. ഇവിടെ ഞാൻ ഇവിടെ പുഴയുണ്ടോ? ഇവിടെ പുഴയുണ്ടോ? ഈ നാട്ടിൽ പുഴയെന്ന് പറഞ്ഞാൽ തിരിയില്ല, പുഴ പുഴയുണ്ട്. നമ്മൾ പോയിട്ട് ആ പുഴയിൽ കാല് കഴുകിയാലും വൃത്തിയാവും, കൈ കഴുകിയാലും വൃത്തിയാവും, ശരീരം കുളിച്ചാലും ആ പുഴയിൽ നല്ല സോപ്പിട്ട് തേച്ച് കഴുകിയാൽ വൃത്തിയാവും. എന്നാൽ കൽബ് ആ പുഴയിൽ വെച്ച് കഴുകാൻ പറ്റുമോ? വലിയ നല്ല ശുദ്ധമായ വെള്ളമാണ്, എന്നാൽ ആ കൽബിനെ പുഴയിൽ കഴുകാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നമ്മുടെ കൽബ് ശുദ്ധിയാക്കണം, അതിനെ നന്നാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് ഏതാണ്? എൻ്റെ കൽബിനെ അല്ലാഹുവിലേക്ക് തിരിക്കലാണ്. അല്ലാഹുവിലേക്ക് തിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. രോഗമുണ്ടാകുമ്പോൾ അല്ലാ നീ എനിക്കല്ലേ രോഗം തന്നത് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നാം വേവലാതിപ്പെടാറുണ്ട്. എന്നാൽ എൻ്റെ കൽബിൽ ഉദ്ദേശിക്കുമ്പോഴാണ് ലോകത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യുന്നതെങ്കിൽ ഈ കൽബാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ കൽബിൽ തോന്നുമ്പോഴാണ് എല്ലാ പ്രവർത്തനവും ഞാൻ ചെയ്യുന്നത് അല്ലേ. അമേരിക്കയിലെ പ്രധാനമന്ത്രി ആരാ അവിടുത്തെ, എന്താ അവൻ്റെ പേര് അറിയില്ല, എന്തോ ഒരു അമ്പായാലും ട്രംപായാലും അല്ലേ, ഓൻ്റെ മനസ്സിൽ തോന്നണം എന്തേ സിറിയ എന്ന നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ തമ്മിലെടുപ്പിക്കാൻ. ഓൻ്റെ കൽബിൽ തോന്നിയത് കൊണ്ടല്ലേ ഹിക്മത്തിലൂടെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സിറിയയിലുള്ള മുസ്ലിമീങ്ങളെ അല്ലാഹു, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സലാമത്ത് നൽകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ കൽബ് അത് നന്നാകാനുള്ള ഏറ്റവും നല്ല മരുന്ന് എൻ്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കലാ. എന്നാൽ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഖുൽ നബിയേ തങ്ങൾ പറയൂ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവാകുന്ന റബ്ബിനെ നീ ഇഷ്ടപ്പെടുന്ന അടിമയാകണം, ആ അടിമയാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഫത്തബിയൂനി എന്ന് പറയൂ നബിയേ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാൻ പറയൂ നബിയേ. വിശുദ്ധമായ ഖുർആനാണ്, അല്ലാഹുവിനെ നീ ഇഷ്ടപ്പെടുന്ന അടിമയാകണം. അല്ലാഹ് നിന്നെ എത്ര ഇഷ്ടം വെച്ചിട്ടുണ്ട്, എന്നെ എത്ര ഇഷ്ടം വെച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? ഞങ്ങൾ ഇന്ന് ളുഹുർ കളാക്കിയവരുണ്ടാവും, അല്ലാഹു അവനെ അടിച്ച് കൊന്നിട്ടില്ല, കൊന്നിട്ടുണ്ടോ? ളുഹുർ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ ശ്വാസം അല്ലാഹു ബന്ദാക്കിയിട്ടില്ല അല്ലേ. നമ്മളെ നെഞ്ഞത്ത് ഒന്ന് കൈവച്ച് നോക്കിയ ഇങ്ങനെ അടിക്കുകയാണ്. ഇത് അടിപ്പിക്കുന്നതാരാണ്? അല്ലാഹുവാണ്.
എന്നാൽ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ ദുനിയാവിലേക്ക് പിറന്ന് വീണത് എപ്പോഴാണ്? എൻ്റെ ഉമ്മയുടെ പള്ളിയിൽ നിന്ന് 9 മാസം ഉമ്മയുടെ പള്ളിയിലായിരുന്നു ഞാൻ. ആ ഉമ്മയുടെ പള്ളിയിൽ ഞാൻ ജീവിക്കുമ്പോൾ അവിടെ ടെലിഫോണില്ല, ഉണ്ടോ? ഉമ്മാൻ്റെ വാറ്റിൻ്റെ ഉള്ളിൽ ടെലിഫോണില്ല, അവിടെ ആരെങ്കിലും ചായ കൊണ്ടു തരാൻ ആളില്ല, അവിടെ ആരെങ്കിലും പാല് കൊണ്ടു തരാൻ ആളില്ല. ആ ഉമ്മയുടെ പള്ളിയുടെ ഉള്ളിൽ നിന്നെ അള്ളാഹു പോറ്റി വളർത്തിയത് എങ്ങനെയാണ്? നീ ആ ഉമ്മയുടെ പള്ളിയിലേക്ക് എത്തിയത് ഉമ്മയുടെയും വാപ്പയുടെയും ഇന്ദ്രിയ ബീജം, ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നിന്നെ അള്ളാഹു ഒരു രക്തമായി മാറ്റി, അതിനെ ഒരു മാംസകഷ്ണമായി മാറ്റി. അങ്ങനെ നിന്റെ ശരീരത്തിന് അള്ളാഹു നല്ല ആരോഗ്യമുള്ള 2 കൈ തരികയാണ്, 2 കണ്ണുകൾ അള്ളാഹു തരുന്നു, 2 കാലുകൾ തരുന്നു. ഇല്ലേ, നമുക്ക് അള്ളാഹു 2 കാല് തന്നിട്ടുണ്ട്. നമുക്ക് 2 കൈയും 1 കൈയല്ല. ഒരു ഭാഗത്ത് കൈയില്ലാത്ത എത്ര ജനങ്ങളുണ്ട്, കാലില്ലാത്ത നടക്കാൻ പറ്റാത്ത എത്ര ജനങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല 4ാമത്തെ മാസം നിന്റെ വയറ്റിൽ ഉമ്മയുടെ പള്ളിയുടെ ഉള്ളിൽ നിന്ന് നിനക്ക് റൂഹിനെ തരുന്നു, ആത്മാവിനെ തരുന്നു. ആ റൂഹിനെ എത്രയോ വർഷം മുമ്പേ അല്ലാഹു പടച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ആ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചിട്ട് നിനക്ക് നല്ല ഭക്ഷണം അള്ളാഹു നിന്റെ ശരീരത്തിന് തരുന്നു. നമ്മളൊക്കെ പ്രസവിച്ച കുട്ടികളെ കാണാറില്ലേ, ഇല്ലേ? പ്രസവിച്ച ഉടനെ കുട്ടികളെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവരുടെ പൊക്കിൾ കൂടി ഒന്ന് നീണ്ടിട്ടുണ്ടാകും. എല്ലാവരും വെച്ച് അള്ളാഹു ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തത് എന്തിനാണ്? നിന്റെ ശരീരത്തിന് നല്ല ഭക്ഷണം നൽകാൻ, നല്ല ഭക്ഷണം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ പള്ളിയിലൂടെ സംവിധാനിച്ചതാണ്. എന്നാൽ എൻ്റെ യുവാക്കളെ, എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് ഞാനും ഒന്നും ചിന്തിക്കണമെങ്കിൽ അല്ലാഹു എന്നെ പടച്ചതെങ്ങനെയാണ്, എനക്ക് ഭക്ഷണം തന്നതെങ്ങനെയാണ്, എനക്ക് വെള്ളം തന്നതെങ്ങനെയാണ്, എന്നെ പ്രസവിച്ച ഉടനെ എന്നെ പോറ്റി വളർത്തുന്നതെങ്ങനെയാണ്, നല്ല ചപ്പാത്തിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ട് ചെറിയ കുഞ്ഞുമോൻ്റെ വായിലേക്ക് കൊടുക്കാൻ പറ്റൂല, അല്ലാഹു ആ കുഞ്ഞുമോൻ്റെ ഉമ്മയുടെ പള്ളിയിൽ തന്നെ നല്ല സുഭിക്ഷമായ ഭക്ഷണം തരുന്നു. ആ ഭക്ഷണമേതാണ്? ഉമ്മയുടെ മുലപ്പാലാണ്, നല്ല ഔഷധവീര്യമുള്ള മുലപ്പാലാണ്. ആ ഭക്ഷണം അല്ലാഹു തരുന്നിട്ട് ആ ഭക്ഷണം കഴിച്ച് വളർന്ന മനുഷ്യ, നീ 5 നേരവും നിന്റെ റബ്ബിൻ്റെ മുമ്പിൽ ഈ സ്തുതിയൊന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തെ മുഴുവനും പോറ്റി വളർത്തുന്ന എന്നെ പോറ്റി വളർത്തുന്നത് അല്ലയാണ്, എനിക്ക് എല്ലാം തന്നത് അല്ലയാണ്, എന്നെ പരിപാലിക്കുന്നത് അല്ലയാണ്, എന്നെ ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിലേക്കാണ് മനുഷ്യന്റെ ഹൃദയം തിരിക്കേണ്ടത്. അപ്പോഴാണ് മനുഷ്യൻ നല്ല കൽബിന്റെ ഉടമയായി മാറുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും അല്ലാഹുവിൻ്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ കർമ്മം ഏതാണ്, സംസാരിക്കും അല്ലാഹുമായി ബന്ധപ്പെടുന്ന കർമ്മം ഏതാണ്? 5 നേരത്തെ നിസ്കാരം. അത് നിലനിർത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, ഞാൻ സ്വലാത്തിലേക്ക് കടക്കുന്നു. ഇന്ന് പ്രസംഗിക്കാൻ ഇവിടെ മല്ലൂർ സാജി ഉസ്താദെല്ലാം ഉണ്ട് അല്ലേ, തങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വലിയ വായാലൊന്നും പറയേണ്ട ആവശ്യം.
ഇൻഷാല്ലാ. അപ്പൊ എന്റെ കൽബ് പടച്ച റബ്ബിലേക്ക് തിരിക്കണം. അതിനുള്ള വജി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഖുൽ നബിയേ, തങ്ങൾ പറയൂ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹ് എന്ന പ്രതിഭാസം നിന്റെ മനസ്സിൽ കൊണ്ടുവരാൻ, അല്ലാഹുവിനെ നിന്റെ മനസ്സിൽ സൂക്ഷിക്കാൻ, അല്ലാഹുവിനെ നിന്റെ മനസ്സിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? ഫത്തബിഉനി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ പിൻപറ്റണമെന്നാണ്. ആരെ പിൻപറ്റണമെന്നല്ല പറഞ്ഞത്, നമ്മളെ ഈ എം എൽ എമാരെയോ മന്ത്രിമാരെയോ അല്ലെങ്കിൽ കളവ് പറയുന്നവരെയോ ആരെയും പിൻപറ്റണം എന്നല്ല പറഞ്ഞത്, ആരെ പിൻപറ്റണമെന്നാണ് പറഞ്ഞത്. ഫത്തബിഉനി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ പിൻപറ്റണം. എങ്ങനെ പിൻപറ്റണോ? നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് പിൻപറ്റേണ്ടത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ, ഞാൻ എങ്ങനെ വുളു എടുത്തോ, ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ഇവിടെ ചെയ്തോ അത് മുഴുവനും നിങ്ങൾ ഇവിടെ പിൻപറ്റണം, നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ഇത് ഞാനല്ല പറഞ്ഞത്, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, യുവാക്കളെ, കാരണവന്മാരെ, ഞാൻ പിൻപറ്റേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങളെ പിൻപറ്റണമെങ്കിൽ തങ്ങളെ കാണണ്ടേ? നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും ഹബീബായ തങ്ങളെ കണ്ടവരുണ്ടോ? അള്ളാഹു യഖ്ലയിൽ മനാമിൽ അള്ളാഹു കാട്ടിച്ചു തരട്ടെ. എന്നാൽ സഹാബത്താണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ കണ്ടവർ. ആരാണ് സഹാബത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പങ്കെടുത്ത മഹാന്മാർ, അവിടുത്തെ ക്ലാസുകൾ, അവിടുത്തെ ദർസുകൾ കേട്ട മഹാന്മാർ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുകൂടി ജീവിതത്തിൽ സഹവാസമുണ്ടായ മഹാന്മാർ, അവരാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ സുദ്ദീഖീങ്ങളാകുന്ന സഹാബത്ത്. ആ സഹാബത്താണ് ഹബീബായ തങ്ങളെ ഏറ്റവും കൂടുതൽ പിൻപറ്റിയ മഹാന്മാർ. അതിൽപ്പെട്ട വലിയ മഹാനാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇല്ലേ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആരാണ്? എല്ലാ അർത്ഥത്തിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ മഹാനാണ് ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പിൻപറ്റുന്നത് എങ്ങനെ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ എന്ത് പറഞ്ഞോ അത് മുഴുവനും സംശയത്തിന് ഒരിടമില്ല, ചോദ്യമില്ല, മറുചോദ്യമില്ല, ഒരു സംശയവുമില്ല. ആ നിലക്കാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പിൻപറ്റിയത്. എന്നാൽ എന്റെ യുവാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്ത് പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ ആ പിൻപറ്റിയ രൂപം എങ്ങനെയാണ്? ആ സഹാബത്ത് പിൻപറ്റി തബീങ്ങൾ പിൻപറ്റി തബീങ്ങൾ പിൻപറ്റി, ഇനി ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത് എങ്ങനെയാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം, അവിടെ നിന്ന് വുളു എടുത്തതുപോലെ വുളു എടുക്കണം, അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്തതുപോലെ പാരായണം ചെയ്യണം. ആ ഖുർആനിന്റെ മാനകൾ മുഴുവനും മനസ്സിലാക്കിയവരാരാണ്? സഹാബത്താണ്. എന്നാൽ
അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നിസ്കരിച്ചിരുന്ന പള്ളിയാണ് മസ്ജിദുൻ നബവി, മദീനത്തെ പള്ളി. ആ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നിസ്കരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന മഹാന്മാരാരാണ്? ഖുലഫാഉർ റാഷിദീങ്ങളാണ്, സിദ്ദീഖ് തങ്ങളാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പള്ളിയുള്ള ജമാഅത്തിന് എല്ലാ ഖുലഫാഉർ റാഷിദീങ്ങളും പങ്കെടുക്കും, സ്വഹാബത്ത് മുഴുവനും പങ്കെടുക്കും. പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പിന്നാലെ നിന്ന് നിസ്കരിക്കുന്ന സ്വഭാവമാണ്, ആ ജമാഅത്തായി നിസ്കരിക്കുന്ന സ്വഭാവമാണ് സ്വഹാബത്തിനുള്ളത്. എന്നാൽ ഒരു മൂന്ന് ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല പള്ളിയിലുള്ള ജമാഅത്തിന്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. സ്വഹാബത്തിനോട് ചോദിച്ചു, ഐന സിദ്ദീഖീ സിദ്ദീഖ്, എന്റെ പ്രിയങ്കരനായ എന്റെ ഇഷ്ടമുള്ള സിദ്ദീഖ് തങ്ങൾ എവിടെ? സഹാബത്തിനറിയുന്നില്ല എവിടെ പോയി എന്നറിയില്ല നബിയെ, സിദ്ദീഖ് തങ്ങൾ എവിടെ പോയി എന്നറിയില്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള മഹാനാണ് സിദ്ദീഖ് തങ്ങൾ, അതേ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിക്കുകയാണ്, അന്വേഷിക്കുന്നത് സാധാരണക്കാരനല്ല, ലോകം മുഴുവനും സൃഷ്ടിക്കാൻ, ലോകമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭൂമി മാത്രമല്ല, നാളാഹുറത്തിൽ അതേ സ്വർഗവും നരകവും ആലം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അന്വേഷിക്കുന്നത്. എവിടെ സിദ്ദീഖ് തങ്ങൾ? യാ റസൂലല്ലാഹ്, സിദ്ദീഖ് തങ്ങൾ ഞങ്ങൾക്കറിയില്ല എവിടെയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ എന്ത് ചെയ്തു? എന്നെ ഇഷ്ടം വെക്കുന്ന, എന്നെ പ്രിയം വെക്കുന്ന എന്റെ സിദ്ദീഖ് തങ്ങൾ, ആ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പോകണമല്ലോ. ആ വീട്ടിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്താണ് സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ പള്ളിയിൽ വരുന്നില്ല, പള്ളിയിലുള്ള ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല, കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? യാ റസൂലല്ലാഹ്, അങ്ങ് ഇമാമത്ത് നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അങ്ങ് ഖുർആൻ ഓതുമ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഞാൻ പള്ളിയിൽ വരാത്തത് എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആരാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഏറ്റവും പിരിസപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി വര്യനാണ്? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? യാ റസൂലല്ലാഹ്, ഞാൻ പള്ളിയിൽ വരാത്തത് എനിക്ക് ഔറത്ത് മറക്കാൻ എനിക്ക് ഒരു തുണി മാത്രമേ ഉള്ളൂ നബിയേ, എനിക്ക് ഔറത്ത് മറക്കാൻ ഒരു തുണി മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര തുണിയുണ്ട്, എത്ര ഫാൻറുകളുണ്ട് ഇല്ലേ? ഇപ്പൊ പറയുന്ന ഈ ഫാൻറ് എന്നല്ലേ, ഇതിനെന്താ പറയാ, ഫാൻറ് എന്നല്ലേ. ഇന്നാലില്ല അല്ലാഹുമ്മളെ കാക്കട്ടെ. ചില ഹൈവാമാർ സുജൂദ് ചെയ്യുമ്പോണ്ടാവും പുറം അങ്ങനെ പുറത്തായിട്ട് ചന്തി അടക്കം കാണുക. ഇവന്റെ നിസ്കാരം ഔറത്ത് മറക്കുക എന്നുള്ള നിസ്കാരത്തിന്റെ ഷർത്ത് പോലും അറിയില്ല. അല്ലാഹുമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്നാൽ നമ്മൾക്ക് എത്ര ഡ്രസ്സുകളാണ് എനിക്കുള്ളത്,
അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹാനാണ് സിദ്ദീഖ് തങ്ങൾ. ആ സിദ്ദീഖ് തങ്ങളാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, എനിക്ക് പള്ളിയിൽ വരാൻ ഒരുടുമുണ്ടേയുള്ളോ നബിയേ, ഞാൻ ഉടുക്കുന്ന മുണ്ട് മുറിഞ്ഞു പോയി നബിയേ, അത് കീറിപ്പോയി നബിയേ, അത് വന്ദിക്കാൻ ബന്ധപ്പെടുത്താൻ നോക്കുമ്പോ, അത് തുന്നാൻ നോക്കുമ്പോഴേ അത് ബന്ധമാകുന്നില്ല, അത് അറ്റുപോകുകയാണ് നബിയേ. അതുകൊണ്ട് പള്ളിയിൽ വരാൻ എനക്ക് ഔറത്ത് മറക്കാൻ ഒരു തുടിയില്ല നബിയേ. ജമാഅത്തിന് വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഖിറാഅത്ത് കേൾക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടല്ല ഞാൻ വരാത്തത്, ഔറത്ത് മറക്കാൻ എനക്ക് തുടിയില്ലല്ലോ നബിയേ. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് ഇതങ്ങ് പറഞ്ഞപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഏതെങ്കിലും ഖാദിമിനെ വിളിച്ചിട്ട് പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സ്നേഹം നോക്കണേ മുഅ്മിനീങ്ങളെ, അവിടുന്ന് ഓടുകയാണ്, അവിടുന്ന് റംലി നടക്കുകയാണ്, ഓടുകയാണ്. ആരുടെ വീട്ടിലേക്ക്? ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. ചോദിച്ചു, ഫാത്തിമ ഉമ്മ മോളേ, ഞാൻ ഒരു കരിമ്പിടം നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ കരിമ്പിടം എവിടെ? അത് എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാനാണ്. ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആർക്ക് കൊടുക്കാനാണ്? അത് സിദ്ദീഖ് തങ്ങൾക്ക് കൊടുക്കാനാണ്. ആ കരിമ്പടം എടുത്തു കൊടുത്തു. ഇതുമായിട്ട് പോകുന്നത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുകയാണ് സിദ്ദീഖ് തങ്ങളുടെ ചാരത്തേക്ക്. ആ കരിമ്പിടം ഒന്നങ്ങോട്ട് കൈമാറുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അതുവരെ കരഞ്ഞിട്ടില്ലാത്ത സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖ്, എന്റെ പ്രിയങ്കരനായ എന്റെ ഇഷ്ടമുള്ള സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? യാ റസൂലല്ലാഹ്, എനക്ക് ഉടുക്കാൻ തുണിയില്ലാത്തത് കൊണ്ട് കരഞ്ഞതല്ല നബിയേ, എനക്കത് കുടിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ട്, ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഞാൻ കരഞ്ഞതല്ല നബിയേ. ഞാൻ കരയാനുള്ള കാരണം എന്താണ്? ഞാൻ കരയാനുള്ള സങ്കടം എന്താണ്? ഞാൻ മദീനത്തെ പള്ളിയിൽ അങ്ങ് ഇമാമത്ത് നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളാണ് ഞാനെങ്കിൽ, ഒരു മൂന്ന് ദിവസം അങ്ങയുടെ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ നബിയേ. അങ്ങയുടെ പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണാൻ, ആ മുഖത്തെ കണ്ടൊന്ന് ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ നബിയേ. ആ ഒരു സങ്കടം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഒരു മൂന്ന് ദിവസം അല്ലാന്റെ ഹബീബായ തങ്ങളെ കാണാതിരുന്നപ്പോ അവിടുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താണ്? കുല്ലിൽ നബിയേ, തങ്ങൾ പറയൂ, ഇങ്കുന്തും തുഹിബ്ബൂനല്ലാഹ്, അല്ലയാകുന്ന റബ്ബിനെ ഇഷ്ടപ്പെടുന്ന അടിമനിയാകണമെങ്കിൽ, ഫത്തബിഊനീ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണേ. സ്വഹാബത്ത് പിൻപറ്റിയത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കാണാതിരിക്കാൻ അവർക്ക് പറ്റൂല. മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മൂന്ന് ദിവസം കാണാതിരുന്നപ്പോ പൊട്ടിക്കരഞ്ഞ സ്വഹാബത്താണെങ്കില് എന്റെ ജീവിതത്തില് ഹബീബായ തങ്ങളെ ഒന്ന് കാണണോ, ആ തങ്ങളോട് എന്റെ സങ്കടം പറയണോ. സങ്കടം ഏതാണ്? എനിക്ക് വീടുണ്ടാകണമെന്നുള്ള സങ്കടമല്ല, എനിക്ക് വലിയ കൊട്ടാരം വേണമെന്നുള്ള സങ്കടമല്ല, എനിക്ക് ഏതെങ്കിലും രാജാവാകണമെന്ന സങ്കടമല്ല, എന്റെ രോഗം മാറണമെന്നുള്ള സങ്കടമല്ല, എനക്കും നിനക്കും പറയാനുള്ള സങ്കടം ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടിട്ട് പറയാൻ. ഏറ്റവും വലിയ സങ്കടം ഞാൻ മരിക്കുമല്ലോ, നമ്മിൽ നിന്നുള്ള ഓരോരുത്തരും മരണപ്പെടുമല്ലോ. മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ഒന്ന് കാണണോ, കണ്ടിട്ടൊന്നില്ല ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ. മങ്കാല ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ അവസാനത്തെ കലിമത്തിൽ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ യദ്ഖുലൂനല്ല ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. നിങ്ങളൊക്കെ വന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇൻഷാ അല്ലാ, കില്ലൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ഉപദേശിക്കാൻ അർഹതയുള്ളത് കൊണ്ടല്ല. മൈക്ക് പിന്നെ ചത്തുപോയോ? മൈക്കിനുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. എന്താ മലയാളം തിരിയില്ല? നീ മൈക്ക് ശബ്ദം കുറച്ചു. ഇൻഷാ അല്ലാ ഞാൻ നിർത്തുന്നു. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇവിടെ തങ്ങന്മാരൊക്കെയുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളെ മുമ്പിൽ പ്രസംഗിക്കാൻ അർഹനല്ല. വയല് പറയുന്ന മനുഷ്യൻ നന്നാകണം. ഞാൻ നന്നാകണ്ടേ? അതിന് ഞാൻ നന്നാകണമെങ്കിൽ എൻ്റെ കൽബ് നന്നാകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൽബ് നന്നാകണമെങ്കിൽ നല്ല മരുന്ന് ഇന്ന് സലാത്തിൻ്റെ മജ്ലിസാ. ആരുടെ മജ്ലിസ്? ലോകം നിയന്ത്രിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാരാണ് ഈ മജ്ലിസ് കാണുകയാണ്, മദീനയിൽ നിന്ന് കാണുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ട് അൽഹംദുലില്ലാ പറയുന്നു. ഇന്നീ ഹമിതുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. ജനങ്ങളെ, നിങ്ങൾ സലാത്തിൻ്റെ മജ്ലിസ് നടത്തിയാലും ഇൽമിൻ്റെ മജ്ലിസ് നടത്തിയാലും നല്ല കർമ്മങ്ങൾ ചെയ്താലും അത് കാണുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. ജനങ്ങളെ, എൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ മജ്ലിസ് കൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളൊരു അൽഹംദുലില്ലാ പറഞ്ഞാലോ, എൻ്റെ ദോഷങ്ങളല്ല പുറത്തു തന്നല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും ദോഷങ്ങളല്ല പുറത്തു തരുമല്ലോ. കാരണം അൽഹംദുലില്ലാ പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കേട്ടോ. ഈ തങ്ങളുടെ പേരിൽ ആരൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്? ആരാണ് ഈ സ്വലാത്തിൻ്റെ തുടക്കം കുറിച്ചത്? ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇന്നല്ലാഹ, അല്ലാഹുവാകുന്ന പടച്ച റബ്ബ്, ഞാനൊറ്റക്കല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ്. വമലഇകതുഹു, മലക്കുകളുടെ കൂട്ടം തന്നെയുണ്ട്. അവരുടെ ജോലി എന്താണ്? സ്വലാത്ത് ചൊല്ലലാണ്, സലാം പറയലാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസമുള്ള മനുഷ്യ, നിനക്ക് വിശ്വാസമുണ്ടോ? ഈമാനുണ്ടോ? അല്ലാഹ്
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഈ ഖുർആനിലെ ആയത്ത് എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച ജുമഅക്ക് ഖുതുബയിൽ ഓതാറുണ്ട്, നമ്മുടെ പള്ളിയിലും ഓതാറുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെങ്കിലും ചോദിക്കട്ടെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ നാട്ടിൽ എത്ര കൊല്ലമായി, 25 കൊല്ലമായി സ്വലാത്തിൻ്റെ മജ്ലിസ് നടക്കുന്നു. ആ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തത് അല്ലാഹുവാണ്. അല്ലാഹുവാണ് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്. ചെറിയ കാര്യമാണോ അല്ലാഹ് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ, ലോകത്ത് ധാരാളം അമ്പിയാക്കളെ അല്ലാഹു കൊണ്ടുവന്നിട്ട് ഒരു ഗ്രന്ഥത്തിലും അല്ലാഹു ആദ നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയുന്നില്ല. അവിടെ മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെ വരുന്ന അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. ഒരു അമ്പിയാക്കളുടെ പേരിലും സ്വലാത്ത് ചൊല്ലിയതായി ഒരു ഗ്രന്ഥത്തിലുമില്ല. എന്നാൽ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് അല്ലാഹ്ക്ക് എത്രയാണ്? ഇന്നല്ലാഹ് വളരെ കർശനമായിട്ട് പറയുന്നു, അല്ലാഹുവാകുന്ന റബ്ബ് വമലായികത്തുഹു, അവന്റെ മലക്കുകളുടെ മുഴുവൻ ജോലി എന്താണ്? ഒരർത്ഥത്തിൽ പറയാം, യുസല്ലൂനാ നബിയെ, അതേ മനുഷ്യരിൽപ്പെട്ട നേതാവാണ്, ജിന്നുകളിൽപ്പെട്ട നേതാവല്ല, മലക്കുകളിൽപ്പെട്ട നേതാവല്ല, എല്ലാ മലക്കുകൾക്കും നേതാവാണ്, എല്ലാ ജിന്നുകൾക്കും നേതാവാണ്. അതാരാണ്? മനുഷ്യരിൽപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ഞാനൊരു മലക്കല്ല ജനങ്ങളെ, ഞാനൊരു ജിന്നല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ ആയത്ത് കൊണ്ടുവരുന്നത്. ഞാനൊരു മനുഷ്യരിൽപ്പെട്ട ആള് തന്നെയാണ്. ആ മനുഷ്യരിൽപ്പെട്ട ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തെത്തി നിൽക്കുന്ന അല്ലാഹുവിനെ കണ്ടുമുട്ടിയ, ദുനിയാവിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടിയ ഏറ്റവും വലിയ മഹാനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സല്ലോ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ, വസല്ലിമോ സലാം പറയണേ. ചോദിക്കട്ടെ, ഇന്ന് ഇവിടെ ളുഹ്റ് നിസ്കരിച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ, ഈ നാട്ടിൽ ഓരോ വീടുകളിലും നിസ്കാരം നടന്നിട്ടുണ്ട്. ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നീനിയത്ത് വെച്ചതിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് നിന്റെ റുക്കൂഇൽ സുബ്ഹാനല്ലാഹ് പറയണോ? നിന്റെ ഇത്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയണോ? നിന്റെ സുജൂദിൽ സുബ്ഹാനല്ലാഹ് പറയണോ? അങ്ങനെ അല്ലാഹുമായി ബന്ധപ്പെടുന്ന, അല്ലാഹുമായി ഏറ്റവും വലിയ സമ്പർക്കമുണ്ടാകുന്ന കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ അതേ നിന്റെ വാപ്പാനെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകൂ, നിന്റെ ഉമ്മാനെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലായി. ആ നിസ്കാരത്തിൽ നീ ഒന്ന് മൂന്ന് അനക്കം അനങ്ങിയാൽ നിന്റെ നിസ്കാരം ബാത്തിലായി. അത്രയും വലിയ കർമ്മത്തിൽ അതിൻ്റെ ഇടയിൽ വിളിക്കണേ, ആരെയാണ് വിളിക്കുന്നത്? ലോകത്തിലെ ഏതെങ്കിലും കാലഘട്ടത്തിലെ ഒരു നേതാവിനെയല്ല, ആദ നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെ വരുന്ന അമ്പിയാക്കൾക്ക്, അതുപോലെ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കൾക്ക്, ലോകത്തിലുള്ള സസ്യങ്ങൾക്ക്, ലോകത്തിലുള്ള ഏതെല്ലാം മൃഗങ്ങളുണ്ടോ എല്ലാവർക്കും അറിയാം ഇതൊരു നേതാവാണെന്ന്. ആ നേതാവിൻ്റെ പേരിൽ സല്ലോ, നീ സ്വലാത്ത് ചൊല്ലണേ.
ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ഒരു MLA ഒരു ലെറ്റർ എഴുതിയാൽ, ഒരു കത്തെഴുതിയാൽ, ഒരു മുഖ്യമന്ത്രി ഒരു കത്തെഴുതിയിട്ട് ഈ മഹലിലേക്ക് കൊടുത്തയച്ചാൽ ആ കത്ത് വായിക്കാൻ എന്തൊരു ആവേശമാണ്. ഈ നാട്ടിലേക്ക് നല്ല റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നൊരു സന്തോഷമാണ്. പറയട്ടെ, മലിക്കുൽ മുലൂക്കായ അല്ലാഹു ആരാണ്? എല്ലാത്തിനും അധികാരമുള്ള അല്ലാഹു ആണ്. എനിക്ക് ഉറങ്ങാനുള്ള കഴിവ് തരാനോ, എനിക്ക് ആഫിയത്ത് തരാൻ കഴിവ് തന്നതും, എനിക്ക് നടക്കാൻ കഴിവ് തന്നതും, എനിക്കൊന്ന് അനങ്ങാൻ കഴിവ് തന്നതും, എനിക്ക് നടക്കാൻ കഴിവ് തന്നതും, എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്നതും, എനിക്ക് വെള്ളം കുടിക്കാൻ കഴിവ് തന്നതും, എല്ലാ കഴിവും തന്നത് അല്ലാഹു ആണ്. അല്ലാഹു ആണ് വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ ചൊല്ലുന്ന സലാത്താണ് ജനങ്ങളെ, എന്റെ മലക്കുകൾ ചൊല്ലുന്ന സലാത്താണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലസീന ആമനു, വിശ്വാസമുള്ള ജനങ്ങളെ, സല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലണം. അത് മാത്രം മതിയോ? പോരാ, നീ സലാത്ത് ചൊല്ലിയിട്ട് നിർത്താൻ പറ്റൂല. വസല്ലിമോ, നീ അറിയുന്ന ഭാഷയിൽ റബ്ബേ അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയായവരെ അങ്ങേക്ക് സലാമത്തുണ്ടാകട്ടെ എന്ന് നിസ്കാരത്തിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയോ? പോരാ, സല്ലോ ഹബീബായ തങ്ങളെ പേരിൽ സലാത്ത് എപ്പോഴും ചൊല്ലണം. വസല്ലിമോ, സലാം പറയണേ. യാ റസൂലുള്ളാ സലാമു അലൈക, യാ മുത്തു റസൂലുള്ളാ, അറിയുന്ന ഭാഷയിൽ സലാം പറഞ്ഞാൽ ആ മുത്തായ തങ്ങൾ മദീനയിൽ നിന്ന് മടക്കൂലേ ജനങ്ങളെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. നിങ്ങളൊക്കെ അവിടെ ഇരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. ആ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ആ തങ്ങളെ സ്നേഹിച്ചാലോ നീ മരണപ്പെടുമ്പോ ഈമാനോടുകൂടി മരിക്കാം. നീ മരണപ്പെട്ടിട്ട് ഖബറിലെത്തിയാലോ, ഖബറിലെത്തിയാൽ നീ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ സ്നേഹിച്ച മനുഷ്യനാണെങ്കിൽ, സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണെങ്കിൽ, നിന്റെ ഖബറിൽ നൂറാണ് പ്രകാശമാണ്. ആരുടെ പ്രകാശമാണ്? ഖദ്ജാകും മിനല്ലാഹി നൂർ, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വന്ന നൂറാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം എന്റെ ഖബറിലാണ്. ഖബറെന്ന് കേൾക്കുമ്പോ നമുക്ക് സാധാരണഗതിയിൽ അതിന്റെ ആഴം മനസ്സിലാകുന്നില്ല. ഖബറിൽ മനുഷ്യ നിന്നെ മൂട് പലക വെച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിലൊന്ന് നീ ആയാൽ നിന്റെ ഖബറിലേക്ക് പാമ്പുകൾ വരുന്നു. റബ്ബേ ഞങ്ങളെ കകണേ അല്ലാ, ദുന്യാവിൽ എന്റെ വീട്ടിലൊരു പാമ്പ് കയറിയാൽ, ഒരു തേള് വന്നാൽ, പേടിക്കപ്പെടുന്ന ഏതെങ്കിലും മൃഗങ്ങൾ എന്റെ വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടൂലേ മുഅ്മിനീങ്ങളെ? ചോദിക്കട്ടെ, ഖബറിൽ എവിടെ ഓടാനാണ്? നിന്റെ തലക്കും ഇതേ എന്താണുള്ളത്? അതേ ഒരു ചാണ് മുകളിൽ തന്നെ നിന്റെ, അതേ നിനക്ക് നേറ്റിരിക്കാൻ പോലും വഴിയാത്ത ഖബറ്, നിനക്കൊന്ന് ചെരിഞ്ഞ് തിരിഞ്ഞിരിക്കാൻ പോലും പറ്റാത്ത ഖബറ്. ആ ഖബറിൽ മനുഷ്യാവേശമുള്ള പാമ്പ് നിന്റെ ശരീരത്തിൽ തട്ടുകയാണ്, ആ പാമ്പ് നിന്റെ ശരീരത്തിൽ മുട്ടുകയാണ്, ആ പാമ്പുകൾ നിന്നെ ആക്രമിക്കുകയാണ്. നീ എവിടെ ഓടാനാ?
അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. നിങ്ങൾക്കറിയോ ദലൈലുൽ ഖൈറാത്ത് എന്ന വലിയ സ്വലാത്തിന്റെ കിതാബുണ്ട്, അതുണ്ടാക്കിയത് ആരാണ്? സുലൈമാനുൽ ജസൂലി റഹിമഹുമുല്ലാ. വലിയ മഹാനാണ്. ആ മഹാനവരുകൾ ഈ കിതാബുണ്ടാക്കാൻ പല കാരണങ്ങളുമുണ്ട്, അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. ആ മഹാനവരുകൾ സ്വലാത്തുണ്ടാക്കി, ആരുടെ പേരിൽ ചൊല്ലാനാണ്? ഓരോ ദിവസവും ചൊല്ലേണ്ട ദലായിലുകൾ അതിൽ ഉൾപ്പെടുത്തി. വെള്ളിയാഴ്ച ദിവസം നാം സൂറത്തുൽ കഫൂതിയിട്ട് ചൊല്ലുന്ന ദലായിലുണ്ട്, അതിലൊരു സ്വലാത്തുണ്ട്, നമ്മുടെ ഇവിടെയുണ്ട്, ഈ പള്ളിയിലുണ്ട്, അതുപോലെ പരിസര പള്ളിയിലുണ്ട്. അതുണ്ടാക്കിയത് സുലൈമാനുൽ ജസൂലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളാണ്. എന്നാൽ ഓരോ ദിവസവും ചൊല്ലുന്ന സ്വലാത്തങ്ങ് ഉണ്ടാക്കി ശിഷ്യന്മാർക്കൊക്കെ വിതരണം ചെയ്തു. സ്വലാത്തങ്ങ് ചൊല്ലി, സ്വലാത്തുമായി ബന്ധപ്പെട്ടു മഹാനബറുകൾ മരണപ്പെട്ടു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൂസി എന്ന് പറയുന്ന, സൂജ് എന്ന് പറയുന്ന നാട്ടിലാണ് മഹാനബറുകളെ മറവ് ചെയ്തത്. മറവ് ചെയ്തോ അന്ന് ആ നാട് ഭരിക്കുന്ന രാജാവിനൊരു സ്വപ്നം കാണുന്നു. എന്താണ് കാണുന്നത്? 70 കൊല്ലത്തോളം ഖബറിൽ കടന്ന മഹാനാണ് സുലൈമാനുൽ ജസൂലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളെ. ആ മഹാനവറുകൾ ഒരു സ്വപ്നം കാട്ടിച്ചു കൊടുക്കുന്നു അവിടുത്തെ രാജാവിന്. എന്താണ് സ്വപ്നം എന്നറിയോ? എന്റെ യുവാക്കൾ മനസ്സിലാക്കണം, ഞാൻ മരണപ്പെട്ടിട്ട് 3 ദിവസം ദുന്യാവിൽ എന്ന് വെച്ചു പോയാൽ എന്റെ ശരീരം ചീഞ്ഞു നാറുകയാണ്. എന്നാൽ സുലൈമാനുൽ ജസൂലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളുടെ 70 കൊല്ലത്തിലധികം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തിൽ നിന്ന് മാറ്റിയൊന്ന് മറവ് ചെയ്താൽ അവിടുത്തെ രാജാവിന് സ്വപ്നം കാണിച്ചപ്പോ രാജാവ് പ്രജകളോടങ്ങ് പറഞ്ഞപ്പോ ആ കബറൊന്ന് മാന്തുകയാണ്. ആ കബറൊന്ന് മാന്തി പൊളിച്ചു നോക്കുമ്പോഴാ ഇന്നലെ കിടന്നത് പോലെയാണ്. ഇമാം ജസൂലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങള് സ്വലാത്തങ്ങ് ചൊല്ലി ഖൽബിൽ ഹബീബായ തങ്ങളെ ശുക്ഷിച്ചു. ശരീരം മുഴുവനും ആ ആർജവമാണുള്ളത്. അതുകൊണ്ട് ഇമാം ജസൂലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളുടെ ശരീരം മണ്ണ് തിന്നില്ല. ചരിത്രത്തിൽ കാണാം ഇന്നലെ മറവ് ചെയ്തതുപോലെ ആ ശരീരത്തിൽ രക്തമോട്ടം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം. അത്രയും ഭംഗിയോടുകൂടി 70 വർഷത്തിന് ശേഷം മറ മാറ്റി മറവ് ചെയ്തു. ആ മഹാനായ ഇമാം ജസൂലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾക്ക് കിട്ടിയ മഹത്വം എന്താണെന്നറിയോ? മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ മഹത്വം മാത്രമാണ്, സ്വലാത്ത് ചൊല്ലി എന്നുള്ള കാരണം മാത്രമാണ്, ആ സ്വലാത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ള കാരണം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളും സ്വലാത്ത് ചൊല്ലുമെന്നുള്ള പ്രതിജ്ഞ നിങ്ങളെടുക്കണോ? നമുക്ക് ചൊല്ലണോ? 100 വട്ടം ചൊല്ലിയാ പോരാ? 1000 വട്ടം ചൊല്ലിയാ പോരാ? എന്റെ ജീവിതം മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം. ആ നിലക്ക് നാം ചിന്തിക്കുമ്പോഴേ, ആ നിലക്ക് പിൻപറ്റുമ്പോഴേ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ അല്ലാഹുവാകുന്ന റബ്ബിനെ നീ ഇഷ്ടപ്പെടുന്ന അടിമയാകണമെങ്കിൽ ഫത്തബിയൂനീ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണോ? അങ്ങനെ പിൻപറ്റിയാൽ എനിക്ക് കിട്ടുന്ന പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക്
വലിയ ഏതെങ്കിലും കൊട്ടാരം തരൂന്നല്ല അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് വലിയ സമ്പത്ത് തരൂന്നല്ല അല്ലാഹു പറഞ്ഞത്. അല്ല നിന്നെ സ്നേഹിക്കും മോനെ, അല്ല എന്നെ സ്നേഹിച്ചാലോ, അല്ല ഇഷ്ടം വെച്ചാലോ അല്ലാനോട് ചോദിക്കുന്നത് മുഴുവനും തരൂ, റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ വന്ന് എഴുന്നേറ്റ് അടുത്ത് വന്ന് നിൽക്കണം, അല്പം സലാത്ത് ചൊല്ലണം. ഇവിടെ സദാദീങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളോട് വന്ന് പറയാ ഞാൻ ആരാണ്? എന്റെ കൽബിൽ ഒരണ്ണു മണിക്ക് ബുറു വന്ന് പോയാൽ, ഞാനെന്ന് പറയുമ്പോ ഞാൻ തിരക്കടില്ലെന്ന് തോന്നിപ്പോയാൽ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നോക്കുന്നത് കൽബിലേക്കാണ്, ആ കൽബാണ് അല്ലാന്റെ വഴിയിലേക്ക് തിരിക്കേണ്ടത്. ഞാനൊരു ഹറാമ് എന്റെ കൽബ് കൊണ്ട് ചിന്തിക്കൂല. യുവാക്കളെ, നാം ബോധവാന്മാരാകണോ? എന്റെ കൽബിൽ കഞ്ചാവ് വലിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനമില്ല തങ്ങളെ. ഞാൻ കഞ്ചാവ് വലിച്ചാൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടുകയാണ്. പറഞ്ഞ യുവാക്കൾ എത്രയാണ്? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഓ യുവാക്കളെ, ഓ ഉമ്മമാരെ, ഓ കാരണവന്മാരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു റിസ്ജും മിന്നമൽ ശൈത്താൻ. എന്താണ് കള്ള് എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ, മനസ്സിന് സമാധാനമില്ല, ഹൃദയത്തിന് സമാധാനം കിട്ടുന്നില്ല. ആ ഹൃദയത്തിന് സമാധാനം കിട്ടണോ എന്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണോ, അതിനുള്ള വഴിയാണ് ഫത്തബിയൂനി. അല്ലാന്റെ ഹബീബായ തങ്ങളെ പിൻപറ്റണോ? പിൻപറ്റിയതാരാണ്? സഹാബത്താണ്. പിൻപറ്റിയതാരാണ്? താബിയാണ്. പിൻപറ്റിയതാരാണ്? തബഉത്താബിങ്ങളാണ്. പിൻപറ്റിയതാരാണ്? ഞങ്ങളുടെ ഉലമാക്കളാണ്. പിൻപറ്റിയതാരാണ്? താജുൽ ഉലമാ. ഖദസല്ലാഹു സിർറഹുൽ അസീസ്. തങ്ങളെ, ഞങ്ങളൊക്കെ പിൻപറ്റിയിട്ടുണ്ട് താജുൽ ഉലമേ, ഞങ്ങളൊക്കെ പിൻപറ്റിയിട്ടുണ്ട്. ആരേ? നൂറുൽ ഉലമ എമ്മേ ഉസ്താദ്. ഞങ്ങളൊക്കെ പിൻപറ്റിയിട്ടുണ്ട് സുൽത്താനുൽ ഉലമ എപി ഉസ്താദ്. റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആരാണ് താജുൽ ഉലമ? റബ്ബേ, അവിടുത്തെ ദർജയേറ്റി കൊടുക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെടുമ്പോ, മരണപ്പെടുന്നതിന് രണ്ട് മാസം മുമ്പ് തന്നെ മുതാലിമീങ്ങളെ വിളിച്ച് വരുത്തി, കൽബിന് സന്തോഷം കിട്ടണോ, കൽബിന് ആത്മാവിന് റാഹത്ത് കിട്ടണോ, എന്ത് ചെയ്യണോ? അല്ല പറഞ്ഞു സല്ലോ ഹബീബായ തങ്ങളും അത് അടക്കമുള്ള സലാത്ത് പറഞ്ഞോളൂ. ഇമാം ബുസൂരി റഹ്മഹുമുള്ള അവിടുത്തെ ഖസീദയാണ് ബുറുദ. ആ ബുറുദ ബൈത്ത് ചൊല്ലി, ബുറുദ ബൈത്ത് ചൊല്ലിയിട്ടങ്ങനെ കൽബ് കൊണ്ട് അത് കേൾക്കുകയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. ഖദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങൾ മരിക്കാനായി റെഡിയായി, രണ്ട് മാസം മുമ്പേ ഒരുങ്ങുകയാണ്. അവിടുത്തെ കൽബിൽ അങ്ങ് തോന്നുകയാണ്, എനക്കല്ലാന്റെ ഹബീബായ തങ്ങളെ മതി കേൾക്കണോ,
ഞാൻ മരണപ്പെടുമ്പോ എന്റെ മുമ്പില് ഹബീബായ തങ്ങള് വരണോ? അതിന് ചെയ്യേണ്ടത് എന്താണ്? അള്ളാന്റെ ഹബീബായ തങ്ങളുടെ മധു പാടലാണ്. ആ മധു അങ്ങ് പാടി 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 ആസ്വദിക്കുകയാണ് താജുല്ലുലമ റബ്ബേ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസ് കബൂലാക്കണേ അല്ലാ. ആ താജുല്ലുലമ മരണപ്പെട്ടപ്പോ ചില ആള് പത്രത്തിലെഴുതി, അവിടുത്തെ മുഖം കാട്ടിച്ചു കൊടുത്തില്ല, വിവരണമായിട്ടുണ്ട്. വിനീതനായ ഞാൻ ആ മഹാനായ താജുല്ലുലമ വഫാത്തായിട്ട് അവിടുത്തെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ കഫം ചെയ്യുമ്പോ ആ കഫം ചെയ്യുന്ന സൽക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ മുഖം എന്തൊരു ഭംഗിയാണ്! പുഞ്ചിരിച്ചുകൊണ്ട്, അതേ പുഞ്ചിരി മാത്രമല്ല, പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അവിടുന്ന് മരണപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് മരണപ്പെട്ടത്. മരണപ്പെടുന്നതിന് മുമ്പേ അവിടുത്തെ കുടുംബങ്ങൾക്ക് വസീയത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊരു ഭംഗിയോടുകൂടി മരിച്ചോ! ചോദിക്കട്ടെ ജനങ്ങളെ, കുറ്റം പറയുന്നവരുണ്ട്, ആക്ഷേപം നടത്തുന്നവരുണ്ട്. ഏത് നിലക്കാണ് മരണപ്പെട്ട് പോയതെന്ന് പലർക്കും അറിയാലോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആരെ കുറ്റം പറഞ്ഞാലും ആരെ ചീത്ത വിളിച്ചാലും നീ പിന്തുടരേണ്ടത് ആരെയാണ്? നീ പിടിക്കേണ്ട കയറ് ഏതാണ്? അള്ളാന്റെ കാര് പിടിക്കണമെന്ന് പറഞ്ഞാൽ കിണറിന്റെ കാര്യല്ല, മഹാന്മാരായ ഉലമാക്കളെ പിടിച്ചോ. ഉലമാ ആരാണ്? താജുല്ലുലമയാണ്. അവിടുത്തെ ഉസ്താദ് ആരാണ്? അതേ കണ്ണിയത്ത് ഉസ്താദാണ്. അവിടുത്തെ ഉസ്താദ് ആരാണ്? ഖുതുബി ഉസ്താദാണ്. ഖദസല്ലാഹു അസ്റാറോ. അവിടുത്തെ ഉസ്താദ് ആരാണ്? അങ്ങനെ പോയാൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലി ആരാണ്? അവിടുത്തെ ഉസ്താദ് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. അവിടുത്തെ ഉസ്താദ് അങ്ങനെ പരിചയപ്പെട്ടാൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളടക്കമുള്ള അങ്ങനെ എത്തുന്നു. മദീനത്തെ പള്ളിയിൽ ദറസ് നടത്തിയ മഹാൻ ആ മഹാനാരാണ്? മാലിക് ഇമാം തങ്ങളാണ്. ആ മാലിക് മദീനത്തെ പള്ളിയിൽ ദറസ് നടത്തി. 40 കൊല്ലത്തിലേറെ ദറസ് നടത്തിയിട്ട് പറയുന്നത് എന്താണ്? ഞാൻ ഈ മദീനത്ത് താമസിച്ചപ്പോ എല്ലാ രാത്രിയും ഞാൻ ഇവിടെ ദറസ് ചൊല്ലിക്കൊടുത്തിട്ട് ഉറങ്ങുമ്പോൾ ഞാൻ എന്റെ ഹബീബായ തങ്ങളെ പൂമുഖം കാണാത്ത ദിവസമില്ല. 40 കൊല്ലം അല്ലാന്റെ ഹബീബായ തങ്ങള് കണ്ടു എന്ന് പറയുമ്പോ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ഞാൻ 36 കൊല്ലം എനക്കായി, അല്ലെങ്കിൽ ഒരു 40 കൊല്ലമായി അല്ലാന്റെ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇന്നേ വരെ എന്റെ ഹബീബിനെ എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്? ആ മുത്തിനെയൊന്ന് കാണണ്ടേ ഉമ്മമാരെ, ആ മുത്തിനെയൊന്ന് കാണണ്ടേ യുവാക്കളെ, ആ മുത്തിനോടൊരു സലാം പറഞ്ഞിട്ട് നമ്മുടെ സങ്കടം പറയണ്ടേ യുവാക്കളെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ മുത്തിനെ കണ്ടാൽ ആ മുത്തിനോട് സലാം പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ്? ഞാൻ മരണപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടൊന്ന് മരിക്കടോ റബ്ബേ, തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞാൻ നിർത്തുന്നു. ആ മുത്തിനെ കാണണമെന്ന് പറയുന്നവരെന്ന് കൈവന്തിക്കണോ റബ്ബേ. ഈ കൈവൊക്കിയത് നിന്റെ ഹബീബായ തങ്ങളെ കാണാനാണ് അല്ലോ. നീ കാട്ടിച്ചു തരണേ അല്ലോ. ഈ ചോദ്യം എന്റെ അഭിമന്യരായ ശൈഖുന കൊട്ടൂർ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദേ എനക്ക് ഹബീബായ തങ്ങളെ കാണണോ?
ഞാൻ ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞ മറുപടി, അടിസ്ഥാനം നന്നാക്കണം മോനെ. എന്താണ് അടിസ്ഥാനം നന്നാക്കണമെന്ന ഉദ്ദേശം മനസ്സിലായില്ല, ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞതെന്താണ്? നാവ് കൊണ്ട് സത്യമേ പറയാൻ പാടുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ ജനങ്ങളെ, എന്റെ നാവ് കൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഞാൻ എത്ര കളവ് പറഞ്ഞോ? കച്ചവടം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരാണ്, അല്ലെങ്കിൽ മറ്റുള്ള നിലയ്ക്ക് ജീവിതം നയിക്കുന്നവരാണ്, ചോദിക്കട്ടെ അടക്ക കച്ചവടം നടത്തുന്നവനോട്, മീൻ കച്ചവടം നടത്തുന്നവനോട്, ഫ്രൂട്ട്സുകൾ കച്ചവടം നടത്തുന്നവനോട്, ഇതെന്തൊരു നല്ല ഫ്രൂട്ട്സ് ആണ്, ഇത് എടുത്തോളൂ എന്നല്ലേ ഞാൻ പറയാറുള്ളത്? ചോദിക്കട്ടെ ഇത് വടക്കുള്ള വടക്കായ ഫ്രൂട്ട്സ് ആണെന്ന് പറയോ, ഇത് വടക്കായ മരമാണെന്ന് പറയോ, മോശമായ അടക്കയാണെന്ന് പറയോ? അങ്ങനെ പറഞ്ഞാൽ കച്ചവടം നടക്കുമോ? അങ്ങനെ കച്ചവടം നടത്തിയാൽ അതിൽ കിട്ടുന്ന കാശുണ്ടല്ലോ. അൽ ഹറാമു ബയ്യിനുൻ വൽ ഹലാലു ബയ്യിനുൻ വബൈനഹുമ മുസ്തബിഹാതുൻ കസീറാ ലാ യഅലമൂന കസീറഹും മിനന്നാസ്. ഹറാം എല്ലാവർക്കും അറിയാം, ഹലാലും അറിയാം, കള്ളുകുടി ഹറാമാണെന്നറിയാം, വ്യഭിചാരം ഹറാമാണെന്നറിയാം, താടി കറുപ്പിക്കൽ ഹറാമാണെന്നറിയാം. അങ്ങനെ ഹറാമാണ് കളിക്കൽ, ഹറാമാണ് കുല്ലുലാബിൻ ഹറാം, കളിക്കൽ ഹറാമാണെന്നറിയാം, എന്നിട്ട് ഞാൻ കളി ഒഴിവാക്കുന്നുണ്ടോ? എന്റെ വേണ്ടാത്ത പ്രവർത്തനം എന്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്, എന്റെ കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്, എന്റെ കാലുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്റെ ഹബീബായ തങ്ങളെ ഞാൻ എങ്ങനെ കാണാനോ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് തീർമാനമെടുക്കണോ, ഞാനൊരു ഹറാമ് കാണൂല, ഹലാലായ ഭക്ഷണമല്ലാത്ത ഞാൻ കഴിക്കൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾ വീട്ടിന് ലോണ് കിട്ടാൻ വേണ്ടി ഇത് വരക്കണം. ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാ, ലോണ് ഇല്ലേ, ഇപ്പൊ വീടുകളിൽ ലോണ് കൊടുക്കുകയാണ് ഗവൺമെന്റ്. ലോണ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞില്ലേ? തിരിഞ്ഞില്ല, എന്റെ ഭാഷ തിരിയുന്നില്ല. ഈ ലോണ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ഇസ്മിന്റെ പണിയാക്കി തരണോ? ഇന്നാലിന്ന ഉസ്താദി എനിക്ക് ഇസ്മിന്റെ പണിയാക്കി തന്നിട്ടുണ്ട്. എന്റെ അടുത്ത് കില്ലൂർ വന്ന് പറഞ്ഞതാ, ഇന്നാലില്ലാഹിയോ ഇന്നാലേ റാജിയോ. ലോണ് അത് ബന്ധപ്പെട്ടത് മുഴുവനും പലിശയാ, പലിശ മുഴുവനും ഹറാമാണ് ഇല്ലേ. എന്നിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് ആ വീട്ടിൽ ഇവൻ താമസിച്ചിട്ട് അതിൽ സലാത്തും ദിക്റും ഖുർആനൊക്കെ ഓതുകയാണ്. ഓ യുവാക്കളെ, ഉമ്മമാരെ, എന്റെ ഓല വേഞ്ഞ വീടാണ് നല്ല വീടാണ്. ആ വീടെന്തൊരു ചന്തമാണ്, മനസ്സിനെന്തൊരു ആനന്ദമാണ്. ഹറാമായ വീട് വേണ്ട. ആ വീട്ടിലിരുന്നിട്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് പാതിരാ സമയത്ത് എന്നേറ്റിട്ട് ഹലാലായ ഭക്ഷണം കഴിച്ചിട്ട് ഒരാളെ ഗൈബത്ത് പറഞ്ഞിട്ട് നമീമത്ത് പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ടുണ്ടാക്കിയ ഭക്ഷണം വേണ്ട. ആ നിലയ്ക്ക് അധ്വാനിച്ച് കിട്ടുന്ന കുറച്ച് കാശ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് അരി വാങ്ങിയിട്ട് അതിലുണ്ടാക്കിയ ഭക്ഷണം എന്തൊരു രുചിയാണ്, അതൊരു കഞ്ഞിയാണ്, എന്തൊരു ആനന്ദമാണ് ഈ ഭക്ഷണം കഴിച്ച മനുഷ്യ. നിന്റെ രക്തം സ്വർഗത്തിന്റെ രക്തമാണ്, ഹറാമുമായി ബന്ധപ്പെട്ട രക്തം. ഔലമിനന്നാർ, നരകത്തോട് ഏറ്റവും ബന്ധപ്പെട്ട രക്തമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ എനിക്ക് ഹബീബായ തങ്ങളെ കാണണോ? നിങ്ങളൊക്കെ കൈപൊക്കിയില്ലേ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട്? അല്ലാഹു നമ്മുടെ രണ്ട് കണ്ണുകളും കൊണ്ട് കാട്ടിച്ചു തരട്ടെ. നീ കാട്ടിച്ചു തരണേ അല്ലാ, എന്തൊരു ഭംഗിയാണ്, കാണുമ്പോൾ എന്തൊരു ആനന്ദമാണ്, കാണുമ്പോൾ എന്തൊരു സുഖമാണ്, കാണുമ്പോൾ എന്തൊരു അഭിലാഷമാണ്. ഇതൊരു കള്ളിനെയോ ഒരു അന്യപെണ്ണിനെയോ ഒരു ഭംഗിയെയോ കാണുകയല്ല, അല്ലാന്റെ ഹബീബായ മുത്താണ് നൂറാ. ആ നൂറിനെ കാണുമ്പോൾ എന്തൊരു സമാധാനമാണ്. നീ കാട്ടിച്ചു തരണേ അല്ലാ. മാലിക് ഇമാം പറഞ്ഞു,
പറഞ്ഞത് 40 കൊല്ലം ദരസ് നടത്തിയിട്ട് എല്ലാ രാത്രിയിലും എന്റെ മുത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. റബ്ബേ ഞങ്ങൾക്കും കണ്ടിച്ചു തരണേ അല്ലോ. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, അപ്പൊ ഹറാമിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്ന മറുപടിയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ അതിന് പറയാൻ കാട്ടിച്ചു തരാം തരുമെന്ന് പറയാൻ അർഹനല്ല. ഞാൻ പറ്റിയ ഒരു മഹാനെ കാട്ടിച്ചു തരാം. അതാരാണ്? സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്ക. റബ്ബേ വഫാത്തായി പോയി, അവിടുത്തെ ദർജ നീയേറ്റി കൊടുക്കണേ അല്ലോ. ഇന്ത്യ രാജ്യത്തേക്ക് 2 പ്രാവശ്യം വന്നു, അതും കേരളത്തിലേക്കാണ് വന്നത്. ക്ഷണിച്ചതാരാണ്? ആശിഖീങ്ങളുടെ നേതാവായ സുൽത്താനുൽ ഉലമാ. റബ്ബേ അവിടുത്തെ ആയുസ്സിന് ബർക്കത്ത് കൊടുത്ത്, ദീർഘായുസ് കൊടുത്ത് ആ സ്ഥാപനം ഉയർത്തി കൊടുക്കണേ അല്ലാ. ആരാണ് സുൽത്താനുൽ ഉലമ എന്നറിയോ? ജനങ്ങൾ കാണുമ്പം വിചാരിക്കും നല്ല കമീസൊക്കെ ധരിച്ചിട്ട്, അതേ നല്ല ഇസ്ത്രീയും പൊളിയാത്ത ഡ്രസ്സൊക്കെ ധരിച്ചിട്ട്, തലപ്പാവൊക്കെ ധരിച്ചിട്ട് സ്റ്റേജിലേക്ക് വരുമ്പം നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് ഉസ്താദ് ഒരു മോഡലാണ്, ഒരു ദുന്യാവിൻ്റെ ആളാണ്. എൻ്റെ കൽബിൽ ഞാൻ പണ്ട് ഉദിച്ചത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്. എന്നാൽ ഉസ്താദ് ആരാണ്? റബ്ബേ സഹീഹുൽ ബുഖാരി എന്ന സബക് നടത്തൂ. റബ്ബേ ആ സഹീഹുൽ ബുഖാരി ദർസ് നടക്കൂ. ഇന്ത്യ രാജ്യത്ത് ഇവിടെ മിഞ്ഞാന്ന് വന്നു, ഈ മല്ലൂർ സഹദി ഉസ്താദിൻ്റെ മജ്ലിസിൽ വന്നു. എന്നിട്ടോ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകളിൽ മർഗസിലെത്തി ബുഖാരിക്ക് നേതൃത്വം കൊടുത്തി. ബുഖാരി സബക്കൊന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉറുദുവിലുള്ള മക്കളോടൊരു ബൈത്ത് ചൊല്ലാൻ പറയൂ, അല്ലെങ്കിൽ അള്ളാഹിന്റെ ഹബീബായ തങ്ങളുടെ മധു ഒന്ന് കേൾക്കാൻ സമയമുണ്ടെങ്കിലൊന്ന് പറയൂ. അത് കേട്ടിട്ട് കരയുകയാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ്. അല്ലാഹുവേ അഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ആ സുൽത്താനുൽ ഉലമ ഉസ്താദ് വലിയ കറാമത്തുള്ള മഹാനാണ്. കേവലം നിങ്ങൾ കാണും പോലെയല്ല, ഔലിയാക്കളെ പിടിച്ച മഹാനാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ്. അവരുകൾ അറിയുമോ ജനങ്ങളെ, ഞാൻ മർകസു സഖാഫത്ത് സുന്നിയ എന്നതിൻ്റെ സമ്മേളനത്തിന് ഞങ്ങളൊക്കെ പോയവർ പലരും ഉണ്ട്. ഞാൻ പോയത് ശനിയാഴ്ച ദിവസമാണ്. ആ ശനിയാഴ്ച ദിവസം ഞാൻ പോയപ്പോൾ മർക്കസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടുണ്ട്. ആരാണ്? 35 കൊല്ലത്തോളം ആ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ച ബഹുമാനപ്പെട്ട സാദുലി ഫൈസി ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദ്. ആ ഉസ്താദ് മർക്കസിൻ്റെ അടുത്ത് വീട് വാങ്ങാൻ കാരണം തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളെ. ഏറ്റവും വിരുസപ്പെട്ട മഹാനാണ് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്. ഉസ്താദിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ആ ഫൈസി ഉസ്താദ് കർണാടക സ്റ്റേറ്റിലെ കൊടക് ജില്ലയിലെ കുഞ്ചലം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഉസ്താദ് അവരുടെ വീട്ടിൽ ഞാൻ ശനിയാഴ്ച ദിവസം താമസിച്ചു. താമസിച്ചപ്പോൾ അവിടെ നിന്ന് നല്ല വെള്ളത്തിൽ ഞാൻ കുളിച്ചു. ചോദിച്ചു, നല്ല വെള്ളമാണല്ലോ ഉസ്താദേ, ഇവിടെ ഇത്രയും നല്ല ശുദ്ധമായ വെള്ളം കിട്ടിയതെങ്ങനെ? അതിൻ്റെ പിന്നിലുള്ള രഹസ്യം തങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഞാൻ ചോദിച്ചു, എന്താണ്? ഞാനിവിടെ ഒരു ബോറടിച്ചു, ബോറിന്നല്ല ഇവിടെ പറയാറുള്ളത്, ബോറടിച്ചു കിണർ കുഴിക്കാൻ വേണ്ടി, അതായത് ബോറടിച്ചു വെള്ളം കിട്ടാൻ വേണ്ടി. ഞങ്ങൾ ബോറടിച്ചപ്പോൾ വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഏകദേശം 800 ഫീറ്റോളം താണ് പോയി. ബോറിൻ്റെ ഉടമ പറയുന്നു, ഇനി അങ്ങോട്ട് പോകൂല. അപ്പോൾ ഞാൻ എന്തു ചെയ്തു? ഉടനെ തന്നെ ഞാൻ മർക്കസിലേക്ക് ഓടി. ഉസ്താദ് അവരുടെ രാവിലെ വന്നിട്ട് സഹീഹുൽ ബുഖാരി ദർസ് നടത്തുകയാണ്. ഉസ്താദിനുള്ള അരികിലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ വെള്ളമില്ല. എന്താണ് ഫൈസി വന്നത്? ഞാൻ കിണർ കുഴിക്കാൻ, ബോറടിക്കാൻ ഞാൻ കുഴൽ കിണർ കുത്തിയിട്ട് ഒരുപാട് താണു പോയി, എന്നിട്ടും വെള്ളം കിട്ടിയിട്ടില്ല ഉസ്താദേ. ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെന്തിനു പേടിക്കണോ, നിങ്ങളെന്തിനു പേടിക്കണോ? ആ സമയത്ത് ഉസ്താദ് പറയുന്നു, ഞാൻ വെള്ളം തരാ. വെള്ളം തരണമെങ്കിൽ ഒരു ഷർത്തുണ്ട്, ഈ മക്കൾക്കൊക്കെ നല്ല മധുരം വാങ്ങിക്കൊടുക്കണോ. ഇൽമു പഠിക്കുന്ന മക്കളല്ലേ, ആ മക്കൾക്ക് നല്ല മധുരം വാങ്ങിക്കൊടുക്കണം. വാങ്ങിക്കൊടുക്കാലോ ഉസ്താദേ. അങ്ങനെ
ലഡു എന്ന് പറയുന്ന മധുരമുള്ള സാധനത്തിന് ഓർഡർ ചെയ്തു. ആ ലഡു എത്തി. ഉസ്താദ് അവരുകൾ സഹീഹുൽ ബുഖാരി ആ കിതാബ് ഏതാണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങളുടെ സഹീഹുൽ ബുഖാരി. ആ ബുഖാരി ദർസ് നടത്തിയിട്ട് പടച്ച റബ്ബിനോട് ദ്വാരിക്കുകയാണ്, ഈ മനുഷ്യനിക്ക് നീ വെള്ളം കൊടുക്കടേ അല്ലാ, ഇൽമ് പഠിക്കുന്ന കുട്ടികൾക്ക് മധുരം തന്ന ആളാണ്, പോയിക്കോ ഫൈസി വെള്ളമുണ്ടാകൂ. പോയി നോക്കുമ്പോ അൽഹംദുലില്ലാ വെള്ളം കിട്ടൂല എന്ന് കുഴിക്കുന്ന പണിക്കാർ മുഴുവനും, കുഴിക്കുന്ന ജനങ്ങൾ മുഴുവനും പറഞ്ഞു, ഇവിടെ വെള്ളമില്ല എങ്കിൽ അതേ ഉസ്താദിന്റെ കറാമത്ത് തന്നെയാണ്. എന്തൊരു സുന്ദരമായ വെള്ളമാണ്! ഞാൻ 25 കൊല്ലമായി ഇവിടെ നിന്ന് വെള്ളമെടുക്കുന്നു, ഒരു മാറ്റവുമില്ല. ആ ഉസ്താദിന്റെ പിന്നിലല്ലേ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഉള്ളത്? താജുൽ ഉലമാ തങ്ങളുടെ പിന്നിലല്ലേ മുഅ്മിനീങ്ങളെ ഉള്ളത്? അവിടുത്തെ ഉസ്താദുമാരുടെ പിന്നിലല്ലേ ഉള്ളത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പിന്നിലല്ലേ? ഇമാമുന ശഫീഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പിന്നിലല്ലേ? റബ്ബേ അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാ. അങ്ങനെ പിൻപറ്റിയാൽ, അങ്ങനെ പിന്തുടർന്നാൽ, ഫത്തബിയൂനി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ നിലക്ക് നീ പിൻപറ്റിയാൽ, യുഹിബ്ബുകുമുല്ലാ അല്ലാ നിന്നെ ഇഷ്ടം വെക്കൂ, എന്നെ അല്ലാ സ്നേഹിക്കൂ, നിങ്ങളെ അല്ലാ സ്നേഹിക്കൂ. റബ്ബേ നീ നിലനിർത്തിത്തരണേ അല്ലാ. അല്ലാന്റെ ഹബീബായ തങ്ങളെ സ്നേഹിച്ചു മഹാന്മാർ കൂട്ടത്തിൽ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ശഫീഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാരാണ്? ആ മഹാനവരുകൾ പറയുന്നു, ഞാൻ അല്ലാന്റെ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. കണ്ടപ്പോ ഞാൻ സലാം പറഞ്ഞു. നീ ആരെ കൂട്ടത്തിൽ പെട്ട ആളാണ് മോനെ എന്ന് എന്നെ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ചോദിച്ചു. ഞാൻ നബിയേ അങ്ങയെ പിൻപറ്റിയ ആളാണ് മുത്തായതങ്ങളെ. അല്ലാന്റെ ഹബീബായ തങ്ങൾ എന്ത് ചെയ്തു? എന്റെ ചുണ്ടിന്റെ അടുത്ത് വന്നു നിന്നു. ഞാൻ സ്വപ്നത്തിനാണ് എന്റെ നാവിലേക്ക് അല്ലാന്റെ മുത്തായ തങ്ങളുടെ നാവ് നീട്ടി ഇളക്കി തരികയാണ്. ഇനി പോയിക്കോ. ആയിട്ട് ഇളകിയതിന് ശേഷം എൻ്റെ നാവ് കസ്തൂരിയേക്കാൾ എനിക്ക് സുഗന്ധമാണ്. ഇത് എൻ്റെ വക പറഞ്ഞതല്ല, മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്. അവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാ അഖിറു സമാനിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും കേൾക്കുന്നത് മുഴുവനും ഹറാമാണ്, കേൾക്കുന്നത് മുഴുവനും ഫിത്നയാണ്, കേൾക്കുന്നത് മുഴുവനും കളവാണ്, പറയുന്നത് മുഴുവനും ഗൈബത്താണ്. ഈ കാലഘട്ടത്തിൽ എനിക്കുള്ള, എനിക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല ഒരു വഴി അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് ചൊല്ലണമെന്ന് എന്റെ അഭിമന്യരായ ഉസ്താദ് പറഞ്ഞപ്പോ സയ്യിദ് മുഹമ്മദ് അലബി മാലിക്കി തങ്ങള് ഇന്ത്യ രാജ്യത്തേക്ക് രണ്ടാമത്തെ പ്രാവശ്യം വന്നു. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോ സമ്മതത്തോടുകൂടി അന്ന് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാബു ഉസ്താദിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ട് മാലിക്കി തങ്ങളെ കണ്ടപ്പോ, നമ്മുടെ താജുൽ ഉലമാരാണ്, റബ്ബേ അവിടുത്തെ ദർജയേറ്റി കൊടുക്കണേ അല്ലാ, ഞങ്ങളെയൊക്കെ ഷെയ്ഖ് താജുൽ ഉലമാ എന്ന് പറയുന്നത് ഹറമിൽ ദർസ് നടത്തിയ മഹാന്മാരാണ്. ആ മഹാനബറുകൾ പറഞ്ഞു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം 101 വട്ടം. ഏത് സ്വലാത്താണ്? സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് മുടങ്ങാതെ 101 വട്ടം നിങ്ങൾ ചൊല്ലണോ? നിങ്ങൾ എവിടെയെങ്കിലും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ആ ജനങ്ങളെ കൊണ്ടും നിങ്ങൾ ചൊല്ലിക്കണോ?
മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഞാൻ അവിടുന്ന് ഇജാസത്ത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരാൻ അർഹതയുള്ളത് കൊണ്ടല്ല, അന്ന് ചൊല്ലിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഇന്ന് നിങ്ങളോട് ഈ മജ്‌ലിസിൽ നിന്ന് പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, നഹ്നു ലസീന ബയഉ മുഹമ്മദാ, ഞങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങള്, അവിടുത്തെ കരം പിടിച്ചിട്ടുണ്ട്, അവിടുത്തെ ചുംബിച്ചിട്ടുണ്ട്, അവിടുത്തെ ബറക്കത്തെടുത്തിട്ടുണ്ട്. അത് എനിക്ക് നിങ്ങൾക്കും സാധിച്ചില്ലല്ലോ. അവിടുന്ന് കണ്ട മഹാന്മാരുണ്ട്, കാണപ്പെട്ട മഹാന്മാരുണ്ട്, ഒരുപാട് മഹാന്മാർ കണ്ടിട്ടുണ്ട്. ആ മഹാന്മാർ പറഞ്ഞതനുസരിച്ച് ഞാൻ മുടങ്ങാതെ ഈ സ്വലാത്ത് ചൊല്ലുമെന്ന് ഈ മജ്‌ലിസിൽ നിന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുത്താൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ തെമ്മാടിയായ എനക്ക് നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് കൊണ്ട് എനക്കും രക്ഷപ്പെടാലോ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള്, മാശറാ ലോകം വല്ല ലോകമാണ്, ഇവിടെ നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കാണും, ആരാണ് കാണുന്നത്? എൻ്റെ മേലാധികരിച്ച് സ്വലാത്ത് ചൊല്ലിയ മനുഷ്യൻ എന്നെ അറിയുന്ന ആളാണ്, എൻ്റെ അടുത്തുള്ള ആളാണ്, എൻ്റെ വളണ്ടിയറാണ്. മാശറാ ലോകം എന്താണ്? ഈ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് ഇന്ത്യ രാജ്യം മുഴുവനും മനുഷ്യന്റെ കടലാണെങ്കിൽ അതിൽ വളണ്ടിയർ ആരാണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണ്. ആ മനുഷ്യനിക്ക് അർശിന്റെ നേലുണ്ട്, ആ മനുഷ്യനിക്ക് ഹൗദുൽ കൗസർ എന്ന വെള്ളം ആ മുത്തായ തങ്ങളുടെ പൊന്നാര കയ്യിൽ നിന്ന് നൽകുകയാണ്. അതുകൊണ്ട് അതൊന്ന് കിട്ടണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇൻഷാല്ലാ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഞാൻ ഒരു 101 വട്ടം സ്വലാത്ത് ചൊല്ലുമെന്ന് ഈ സമയത്ത് ഞാനും നിങ്ങളും പ്രതിജ്ഞ എടുക്കണം. മുടങ്ങാതെ ചൊല്ലണം, എല്ലാ ദിവസവും ചൊല്ലണം. ചൊല്ലാൻ മറന്നുപോയാൽ പിറ്റേത്തെ ദിവസം ചൊല്ലാം, എപ്പോഴും ചൊല്ലാം. 101 മാത്രമല്ല, ആയിരക്കണക്കിന് ചൊല്ലാം, 10,000 ചൊല്ലാം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ് അങ്ങനെ ഞാൻ ചൊല്ലുമെന്ന് പറയുന്ന ആളൊന്ന് കൈവന്ദിക്കണോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യാ ജലീലു, യാ ജബ്ബാറു, യാ മുതകബ്ബിർ, യാ ഖാലിഖ്, യാ ബാരി, യാ അല്ലാഹ്, നിന്റെ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാ. ഞങ്ങൾ പ്രതിജ്ഞ എടുത്ത മജ്‌ലിസ് ആണല്ലോ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസ് ഏറ്റെടുക്കണേ അല്ലാഹ്. ഹബീബായ ഞങ്ങളെ പൊന്നാരമുത്തിന്റെ പൂമുഖം അതിന്റെ അർഹിക്കുന്ന രൂപത്തിൽ, പരിപൂർണമായ രൂപത്തിൽ ഞങ്ങൾക്ക് നീ കാട്ടിച്ചു തരണേ അല്ലാ. ഞങ്ങളെ കൈപത്ത് കൊണ്ടാക്കണേ അല്ലാ. ഈമാനില്ലാതെ ചത്തുപോയാലോ അല്ലാഹു നമ്മളെ കാക്കട്ടെ. യുവാക്കളെ, കള്ളുകുടിയന്മാരാകരുത്. കള്ളുകുടിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റൂല. ലഅനത്തുല്ലാഹി, ഇബ്ലീസ് വന്നിട്ട് അവന്റെ ഹൂസിനെ കാട്ടിയിട്ട് അവന്റെ വെള്ളം തന്നാൽ നീ കാഫിറായി ചത്തുപോയില്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. നീ കാഫിറായിട്ട് ചത്തുപോയാലോ കബറിൽ നിനക്ക് നരകമാണ്, നിനക്ക് കബറിൽ പാമ്പുകളാണ്. കബറിൽ നിന്ന് അങ്ങോട്ട് പോയാലോ മത്സരം ാണ്. ആ മത്സരയുടെ രംഗം എങ്ങനെയാണ്? നരകത്തിന്റെ ശബ്ദമാണ്, ആ നരകത്തിന്റെ കറുകറുത്ത തീകളാണ്. ആ തീയിന്റെ ശബ്ദം എന്താണ്? ആ നരകത്തിൽ ഒരു ദിവസം നിന്നെ കത്തിക്കുകയല്ല, 1,000 കൊല്ലമല്ല, 10,000 കൊല്ലമല്ല, ആ നരകത്തിലിട്ട് മനുഷ്യ എന്നെയും നിങ്ങളെയും ദുന്യാവിൽ ഒരു രസത്തിന് വേണ്ടി കള്ളുകുടിച്ചപ്പോ ഒരു അന്യപെണ്ണിന്റെ മുമ്പിൽ പോയപ്പോ അല്ലാഹു കാലാകാലം ആ നരകത്തിലിട്ട് എന്നെ കരിക്കുമ്പോൾ ഞാൻ ഗൈബത്ത് പറഞ്ഞവനായി പോയി. അല്ലാഹു നമ്മള് കാകട്ടെ. ആ നിലക്ക് കാലാകാലം നരകമാകുന്ന തീയിൽ നിന്നെ ഇട്ട് കരിക്കുന്നതിന് പകരം
യുവാക്കളെ കള്ളുവണ്ട അന്യ പെണ്ണിനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ബന്ധപ്പെടേണ്ട. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതിന് പകരം സ്വലാത്തു ചൊല്ലൂ. നമ്മുടെ കൽബിലെ ആവേശമാണ്, കണ്ണിലെ ആവേശമാണ്. അല്ലാ എന്ന പ്രതിമാസത്തെ കൽബിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് റബ്ബിലേക്ക് കൽബങ്ങ് തിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഈ സ്വലാത്ത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇതൊന്നും പറയാൻ പറയുന്ന ഞാൻ അർഹനല്ലോ. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ മിഞ്ഞാന്ന് ഉടുപ്പി ജില്ലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നു കില്ലൂരിലെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക്. മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്. ചോദിച്ചു, എന്താണ് ആ മനുഷ്യൻ പൊട്ടി പൊട്ടി കരയുന്നത്? ഞാൻ ചോദിച്ചു, എന്താടാ നീ കരയുന്നത്? ആ മനുഷ്യൻ പറയുന്നു, തങ്ങളെ ഈ കത്ത് ഡോക്ടർ തന്ന കത്താണ്, ഇതൊന്ന് പൊളിച്ചിട്ടൊന്ന് വായിക്കണം. ഞാൻ പൊളിച്ചു നോക്കുമ്പോൾ അതേ രണ്ട് കത്തുകളാണ് അതിലുള്ളത്. ഒന്നാമത്തെ കത്തിൽ ഈ ചെറുപ്പക്കാരന് എയ്ഡ്സ് രോഗമാണ്. രണ്ടാമത്തെ കത്തിലുള്ളത് നിങ്ങളുടെ 7 മാസത്തെ സ്വലാത്തിന് കില്ലൂരിൽ അങ്ങ് വന്നപ്പോൾ ആ എയ്ഡ്സ് രോഗമില്ല. ഈ പൈഗംബർ ആരാണ്? ഈ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ഡോക്ടറാണ് എന്നാണ് ആ ഡോക്ടർ എഴുതിയത്? ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് നാൾ വരെ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ, ആദരവോടെ കൂടെ വിളിച്ചാൽ ആ മുത്തായതങ്ങൾ നമുക്ക് ഉത്തരം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഏതെങ്കിലും വഹാബികൾ ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിന്നൂരിൽ ഇന്നുമുണ്ട്, സൂക്ഷിപ്പിരിപ്പുണ്ട്. വഹാബികൾ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്, സുന്നത്തെ ജമാഅത്തിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ. അല്ലാ എയ്ഡ്സ് രോഗം മാറലല്ല, എൻ്റെ ക്യാൻസർ മാറലല്ല, ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറലല്ല, നടക്കാൻ കഴിയലല്ല. ഏറ്റവും വലിയ അഭിമാനം എന്താണ്? ഞാൻ മരിക്കുമ്പോൾ ഹബീബായതങ്ങളെ പരിപൂർണമായ രൂപം അതേ സജാ പ്രകാശിക്കുന്ന മുഖമാണ് മുത്തേ. ഹബീബായതങ്ങളെ തങ്ങളെ റബ്ബ് തങ്ങളോട് ചൊടിക്കൂല നബിയേ. വലസൗഫ യുതീക റബ്ബുക ഫതറുല്ലാ, തങ്ങളെ റബ്ബ് തങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്, തങ്ങൾ തൃപ്തിപ്പെടുന്നതനുസരിച്ച് തരികയും ചെയ്യൂ. ഇതൊക്കെയാണ് ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ മഹത്വം അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് ചോദിക്കാൻ ഒരു മജ്ലിസാണ് മജ്ലിസ് വസീലത്തുള്ളോ എന്ന കില്ലൂരിലെ സ്വലാത്തിന്റെ മജ്ലിസ്. ഇൻഷാല്ലാ ഈ വരുന്ന April 5 മൗലാന പേരോട് ഉസ്താദ് ഇൻഷാല്ലാ മഗ്രിബിന് തന്നെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ വരണം. അല്ലാഹു െയ്യട്ടെ. അതുപോലെ എൻ്റെ അഭിമന്യരായ ശൈഖുന കൊട്ടൂർ ഉസ്താദ്, നിങ്ങളുടെ ഈ അടുത്ത ഇതിൻ്റെ പരിസരത്തുള്ള ഒരു സ്ഥാപനമുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഫാദിലി നടത്തുന്ന ആ സ്ഥാപനം. ആ ഉസ്താദ് ആരാണ്? 24 മണിക്കൂറും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മാത്രം ജീവിച്ച് അതേ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമം യഥാർത്ഥമായ നിലക്ക് അതിൻ്റെ ആഴത്തേക്ക് ഇറങ്ങി പഠിച്ച് എന്താണ് ഫിഖ്, എന്താണ് എന്താണ് ഉസൂലി, എന്താണ് ഫിഖ് എന്നൊക്കെ വിശദമായി ക്ലാസ് എടുക്കുന്ന വലിയ ദർസ് എന്താണ്? അല്ലോ എത്രയും വലിയ ഇൽമിൻ്റെ ആഴമാണ്. അവിടുന്ന് അൽഫിയ ഓതുമ്പോൾ ഒരു ബൈത്ത് തന്നെ 15 ദിവസം അർത്ഥം വെച്ച ദിവസമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് 10-40 ദിവസം അർത്ഥം വെച്ചിട്ടുണ്ട്. അത്രയും വിവരത്തിൻ്റെ ആഴത്തിലിറങ്ങിയിട്ട് ദീനിനെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ശൈഖുന കൊട്ടൂർ ഉസ്താദ്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലോ ആ മഹാനുഭാവൻ ഇൻഷാല്ലാ April 4 ഈ പരിസരത്ത് വരുമ്പോൾ നിങ്ങളൊക്കെ ആ മജ്ലിസിലേക്ക് വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. April 5 കില്ലൂരിലെ മജ്ലിസിലേക്കും വരണം. ഞങ്ങൾ മജ്ലിസിൻ്റെ ആളുകളാണ്. ഇപ്പോൾ വഹാബികൾ പാതിരാ സമയത്ത് വരുന്നു, തങ്ങളെ എൻ്റെ ഭാര്യയ്ക്ക് ശൈത്താൻ പിടിച്ചിട്ടുണ്ട്. ആരാണ് പറയുന്നത്? വഹാബികളാണ്. നമ്മുടെ കർണാടകയിലുള്ള വലിയ വലിയ വഹാബി നേതാക്കളുണ്ട്, ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല. വഹാബികളെ വെല്ലുവിളിച്ചാൽ അവരുടെ പേരടക്കം ഞാൻ പറഞ്ഞു തരാം. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളെ,
നമ്മുടെ കാര്യം നേടാൻ ആരുടെ മുമ്പിലും പോകുന്ന രംഗമാണ്. എന്നാൽ ഇത് അള്ളാഹുവിന്റെ ഹബീബയതങ്ങൾ പിമ്പറ്റലാണ്. ആ പിമ്പറ്റലല്ലാത്ത ഒരു കർമ്മവും സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെ പിമ്പറ്റിയാൽ അള്ളാഹ് എന്നെ ഇഷ്ടം വെക്കും, നിങ്ങളെ ഇഷ്ടം വെക്കും. ഇഷ്ടം വെച്ചാൽ അള്ളാഹു എല്ലാം തരും. ഞങ്ങളെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാഹ്, ഹബീബായതങ്ങളെ കടിച്ചു തരണേ അല്ലാഹ്. ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നതിന് ആരെങ്കിലും വയത് പറയാനുണ്ടോ? സാദി വയത് പറയും. ഏപ്രിൽ 26 മല്ലൂറിൽ വരുന്നു വേറെ ഉസ്താദ്. അസാസ് നല്ല അടിത്തറയുള്ള സ്ഥാപനം, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏപ്രിൽ 25 അത് കുറേ അങ്ങുണ്ട്. 26 ഏപ്രിൽ 5 കില്ലൂറിൽ വരുന്നത് ഇൻഷാല്ലാ. എന്നെ കണ്ടുകൊണ്ട് ആരും വരണ്ട. ഇത്രയോ മുഅ്മിനീങ്ങൾ ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് വരണം. ആ സ്വലാത്തിൻ്റെ മജ്ലിസിൽ വന്നിട്ട് നമ്മളുടെ ഈ ബജിപ്പയിലുള്ള ഒരു ചെറുപ്പക്കാൻ പറയാം, ഞാൻ അള്ളാഹിൻ്റെ ഹബീബായ തങ്ങളെ കണ്ടു, തങ്ങളെ കണ്ടത് ചെറിയ രൂപത്തിലാണ്, പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി തോർക്കണോ? അതുകൊണ്ട് ഞാൻ എന്നെ മദീനത്തേക്ക് വിളിച്ചിട്ടുണ്ട്, മദീനയിലേക്ക് എനിക്കൊന്ന് എത്തണോ? നമ്മുടെ ബജിപ്പയിലുള്ള ഒരു ചെറുപ്പക്കാരൻ പറയാ, നമ്മൾക്ക് കണ്ടാൽ ഹറാമുമായി ബന്ധപ്പെടാത്ത നിലക്ക് ഹലാൽ മാത്രം ചിന്തിച്ച് ഹറാമിലേക്ക് എൻ്റെ കാതും കണ്ണുമൊന്നുമില്ല, ആ നിലക്ക് ഹബീബിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിയ കാണാം, കണ്ട എല്ലാ സങ്കടവും പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇനി സലാത്തിന് ആദങ്ങളില്ല. എല്ലാവരും അവിടെയൊക്കെ റോഡിലൊക്കെ നടക്കെ ഈ മൈക്ക് പിന്നെയും പോയോ? അതുകൊണ്ട് ആ കസാരയിൽ കുർസുൽ നിങ്ങളിരിക്കണം. ആ കുർസു മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ അവിടെ ഇരിക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ, ഇപ്പോൾ ആദരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ജമാഅത്ത് പ്രസിഡന്റ് ഹംസ അവർകൾ ബഹുമാനപ്പെട്ടവർക്ക് നായലെ മുബാറക്ക് കൊടുത്ത് ആദരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ജമാഅത്ത് പ്രസിഡന്റും സെക്രട്ടറി, നിങ്ങൾ എല്ലാവരും പോയിട്ട് അവിടെ കുറിച്ചിൽ തെക്കോർ, കുറിച്ചിൽ തെക്കോർ കൈ മുസാഫ താക്കോ ഉണ്ട്. അതുകൊണ്ടിട്ട് എല്ലാവരും ഇപ്പോൾ ഒരു കഥയ്ക്കോർ തിരുന്നേർ. ബിബർകതി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ തങ്ങളവർക്ക് നായലെ മുബാറക് കൊടുത്ത് ആദരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അത് ബഹുമാനപ്പെട്ട സയ്യിദവർക്ക് നമ്മുടെ ഈ സ്വലാത്തിന് വേണ്ടി ഒരുപാട് യുവാക്കളും അതേപോലെ ഈ നാട്ടിലെ ഉമ്മമാരും ഇതിൻ്റെ പരിസരത്തിലുള്ള ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ മരണം, ഇത് ഒരു വ്യക്തി സ്പീച്ച് ബോക്സ് തന്ന് പ്രത്യേകിച്ചും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഒരാൾ മുസാഫ് തന്ന് മരണപ്പെട്ട ആളുടെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായിട്ട് ദ്വാരക്കണമെന്ന് അറിയിക്കും. ഇൻഷാ അല്ലാ
അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി, ദിക്ര ചൊല്ലി, സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാല്ലാ ഇവിടെ നിങ്ങളൊക്കെ, ഈ നാട് ഒരു 18 വീടുള്ള നാടാണ് അല്ലേ, ഒരു 18 വീടുള്ള നാട്. ഇവിടെ ഉസ്താദിന് കിടക്കാൻ പോലും ഒരു റൂമില്ല എന്ന് ഈ നാട്ടുകാർ പറഞ്ഞു. അള്ളാഹു നല്ല റൂം കൊടുക്കട്ടെ. അള്ളാഹ് നമ്മളെ കൽബിൽ തോന്നിച്ചാലല്ലേ അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻഷാല്ലാ അതിനെന്താ വേണ്ടത്? സംഭാവന അല്ല, അതിന് റൂം ഉണ്ടാക്കണമെങ്കിൽ കല്ലും സിമെൻ്റ് എല്ലാം. എൺപതിനായിരം വേണ്ടു അല്ലേ, 100,000 ഉറുപ്പ വേണം. അത് ചെറിയ സംഗതിയല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 10,000 രൂപ. ഈ നാട് എന്ന് പറയുമ്പോൾ ഒരു ഉൾപ്രദേശമാണ്, മുസ്ലിമീങ്ങൾ കുറഞ്ഞ് താമസിക്കുന്ന, ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദിന് വേണ്ടി ഇൻഷാ അല്ലാ, ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദിന് വേണ്ടി ഞാൻ ഒരു 10,000 രൂപ റൂമുണ്ടാക്കാൻ വേണ്ടി 10,000 രൂപ തരുമെന്ന് പറയുന്ന ആരെങ്കിലും ഒരാൾ അള്ളാഹു കബൂലാക്കട്ടെ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നു അള്ളാഹു ഹാസിലാക്കി തരുമോ? റബ്ബേ നീ ഹാസിലാക്കി തരണേ അള്ളാഹ്, നീ കബൂലാക്കണേ അള്ളാഹ്. മിഞ്ഞാന്ന് ഞാൻ ഉടുപ്പിയിലെ കണ്ണങ്കാറ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരു മനുഷ്യൻ്റെ ബ്ലഡിൽ ക്യാൻസറാണ്. ഞാൻ ഒരു സദഖ ചോദിച്ചു, അൽഹംദുലില്ലാ ഇപ്പോൾ അതിന് ഏകദേശം മാറിയിട്ടുണ്ട് തങ്ങൾ. ഇനി ഒരു ചെറിയൊരു അംശവും മാറാനുണ്ട്. ആ സ്വതക്ക തന്നിട്ട് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞതാണ്, റബ്ബേ ഞങ്ങൾ ഈ മജ്ലിസിൽ ആരെങ്കിലും മാരക രോഗത്തിന് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാഹ്. അറിയാതെ ഞങ്ങൾ നീ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പലതുമുണ്ട്, നീ മാപ്പ് തന്ന് നീ സലാമത്താക്കണേ അല്ലാഹ്. പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണം. ആരാണ് ഒരു 5,000 തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലിക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്, അതിൻ്റെ ഉതകുന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആരാണുള്ളത്? റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ആ മനുഷ്യൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹസിലാക്കണേ അല്ലോ, മാരക രോഗങ്ങളെ തൊട്ട് കാവൽ കൊടുക്കണേ അല്ലോ. നീ മൈക്കിൽ കൈവച്ചുകൊണ്ട് കണ്ട സൗണ്ട് വെച്ച് നീ പോയി. അല്ലാഹു നമ്മളെ മജ്ലിസ് കബൂലാക്കട്ടെ. 40,000 രൂപ എന്നാ ഖലീൽ, കാല് വേദനയാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു 5,000 തന്നത്. യാ ശഫി യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ, യാ ഖഹാർ യാ അല്ലാ, ആ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, അത് ഞങ്ങൾക്ക് അനുഭവത്തിലാക്കി തരണേ അല്ലാ. റബ്ബേ ആ കുടുംബം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ആ രോഗമെല്ലാം മാറ്റി കൊടുക്കും. 45,000 രൂപ പിന്നെ 5,000 തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ആരാണുള്ളത്? ഒരു 5,000 രൂപ ഈ പള്ളി, ഈ പാവപ്പെട്ട ഒരു നാട്ടിൽ താമസിക്കുന്ന ഈ പള്ളി, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉതകുന്ന വീടുണ്ടാക്കാൻ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ആരാണുള്ളത്? ഒരു 5,000 രൂപ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സദഖയാ, റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. തരുന്നവർ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ ഹസിലാക്കണേ അല്ലാ. പക്ഷേ അത് ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏഹ് 5,000 രൂപ തരാൻ പറ്റിയ ഇൻഷാല്ലോ 45,000 രൂപയായി. ഒരു 5,000 രൂപ കൂടി തന്നാൽ 50,000 ആകും. ഞാൻ അതിൻ്റെ അത് നിർത്തും. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ഹബീബായതങ്ങളെ പറക്കത്തു കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ഇപ്പോൾ ഞാൻ ഈ ചോദിച്ച സദഖ എന്തുദ്ദേശം വെച്ചുകൊണ്ട് തരുന്നു ഹസിലാക്കണേ മന്നാനേ. ഹബീബായതങ്ങളെ പരിപൂർണാർത്ഥത്തിൽ ഞങ്ങൾക്കും അവർക്കും കടിക്കണേ അല്ലോ. ഞങ്ങളെ കൊലയിൽ മനാമിൽ നീ കടിച്ചു തരണേ അല്ലോ. ആ
ആരാണുള്ളത്? ആ ഭാഗ്യം റബ്ബേ നീ ഖബൂലാക്കണേ. അല്ലാ റബ്ബേ, ഒരു ചെറുപ്പക്കാരനെ നേരിട്ടിട്ട് ഹബീബായ തങ്ങളെ കാണാനാണ് ഞങ്ങൾക്ക് കൊതിയുണ്ട്. അല്ലോ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ. അല്ലോ ധാരാളം പ്രാവശ്യം ഞങ്ങൾക്കും അവർക്കും കാട്ടിച്ചു കൊടുക്കണേ. അല്ലോ അള്ളാഹു കബൂലാക്കട്ടെ. പോരെ 50,000 പോരെ. ഞാൻ എല്ലാ മജ്ലിസിലും ചോദിക്കുന്ന ഒരു സദഖയുടെ നിങ്ങൾക്ക് അറിയൂ, 3,000 അണ്ടേൽ. അയാൾ ഈ ഘട്ടത്തിൻ്റെ അണ്ടേല അല്ലേ? ഇവിടെ ഒരു അണ്ടേലുണ്ട് അല്ലേ? റബ്ബേ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ സദഖ നീ സ്വീകരിക്കണേ. അല്ലാ ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ. അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് കാവൽ കൊടുക്കണേ. അല്ലാ റബ്ബേ നിന്റെ ദീനിനാണ് ഞങ്ങൾ യാചിക്കുന്നത്, നീ ഖബൂലാക്കണേ. അല്ലാ ഇൻഷാ അല്ലാ നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലാഹു തരും. ആരാണുള്ളത്? 55,000 അല്ലേ? പിന്നെ ഒരു 5 കൂടി കുട്ടി 60,000. റബ്ബേ ആരാ? സലാം 5,000 അല്ലേ? 3,333 രൂപ അല്ലേ? റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലോ ആ കുടുംബത്തിൽ പറക്കത്ത് ചെറിയണേ. അല്ലോ സന്തോഷം നൽകണേ. അല്ലോ റാഹത്ത് നൽകണേ. അല്ലോ ഈ പള്ളിൻ്റെ പ്രസിഡൻ്റ് ആരാ? 5,000 തരണം. ഓട്ടർഷോ ഓട്ടുന്ന ആളാണ്. അല്ലാഹു ആ ഓട്ടത്തിൽ നല്ല ബർക്കത്ത് ചെയ്യട്ടെ. എന്നോട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഓട്ടർഷോ ഓട്ടുകയാണ്, എന്നിട്ട് ജീവിക്കുകയാണ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം അല്ലേ? 5,000 രൂപ ഇല്ല, പൈസ ഇല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ മക്കളെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി. ഇപ്പം എല്ലാവർക്കും പേടിയാ SLC-യിൽ തോക്കുകയോ ജയിക്കുമോ. ഇൻഷാ അല്ലാ എന്തായാലും ആഖിറത്തിൽ ജയിക്കുകയോ തോക്കുമോ എന്നുള്ള ഒരു പേടിയുമില്ല. SLC-യിൽ ജയിക്കുകയോ തോക്കുമോ എന്നുള്ള പേടിയേ ഉള്ളൂ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. സുബഹിക്ക് മുമ്പേ മക്കളെ വിളിച്ചുണർത്തുകയാണ്. എന്തിനി SLC-യിൽ തോക്കുമോടോ? നീ പഠിച്ചില്ലെങ്കിൽ സുബഹിക്ക് മുമ്പേ നീ രണ്ടരക്കാലത്ത് താജ്ജുസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മ മക്കളെ വിളിച്ചുണർത്തിയിട്ടുണ്ടോ? ഇല്ല. SLC-യിൽ തോക്ക് നീ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ വിജയം നമുക്ക് കിട്ടണം. അതിനു വേണ്ടി ഇതുപോലുള്ള മജ്ലിസ് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ ആ മക്കളെ നീ നന്നാക്കി കൊടുക്കണേ. അല്ലോ നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ. അല്ലോ വിജയിക്കേണ്ട മേഖലകളിലെല്ലാം വിജയം നൽകണേ. അല്ലോ ഇസ്മായിലാക്കാന്ന് പറയുന്ന ആളൊരു 5,000 മക്കൾ വിദേശത്തുണ്ട്, ജോലിയില്ല. അല്ലാഹുവേ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ബർക്കത്ത് കൊണ്ട് ലാഹിക്കായ ജോലി നൽകണേ. അല്ലോ ആ കുടുംബങ്ങളിലൊക്കെ ബർക്കത്ത് ചൊരിയണേ. അല്ലോ ഷെരീഫാക്ക് അഡ്ഡൂർ 3,333 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലോ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ. അല്ലോ സന്തോഷം നൽകണേ. അല്ലോ ഇൻഷാ അല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. 12 മണിയായി പോയി അല്ലേ? എത്ര? 5,000 രൂപ. ഉമ്മാൻ്റെ കാലുവേദന, ഒരു മോന് തിരികാണ്. റബ്ബേ ഈ സമയം മുതൽ ആ രോഗം നീ ശിവയാക്കി കൊടുക്കണേ. അല്ല നിങ്ങൾ ആ പോയിട്ട് ചോദിക്കണം ആ ഉമ്മാനോട്, അല്ല മാറ്റിയിട്ടുണ്ടോ എന്ന് നാളെ ചോദിക്കണം. യാ ശഫീ അല്ലാ നിന്റെ പള്ളിക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുമ്പോൾ പാവപ്പെട്ടവർ തരുന്നു. അല്ലോ യാ ഷാഫിയ അല്ലാ നീ ശിഫയാക്കണേ. അല്ലോ ആ കുടുംബത്തിൽ പറക്കത്ത് ചെറിയണേ. അല്ലോ ആ ഉമ്മാൻ്റെ കാലിൻ്റെ രോഗം നീ മാറ്റി കൊടുക്കണേ. അല്ലോ മുസ്തഫ 5,000 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലോ ആ മുസ്തഫ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹാസിലാക്കണേ. അല്ലോ നിങ്ങൾ നല്ല അമീം പറയണം. ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ. അല്ലോ ഹബീബായ തങ്ങളെ കാവല് നൽകണേ. അല്ലോ ഞങ്ങളെ കൽബൊക്കെ നന്നാക്കി തരണേ. അല്ലോ ഞങ്ങൾക്ക് കിബ്ര ഹസദിരിയ ഇതരല്ലേ. അല്ലോ നിന്നെ ഓർക്കുന്ന നിന്റെ ഹബീബായ തങ്ങളെ മഹബത്ത് വെക്കുന്ന കിബറില്ലാത്ത കൽബുകൾ തരണേ. അല്ലോ പുതിയാപ്പിള കിട്ടാൻ വേണ്ടിയിട്ട്
രണ്ടായിരം രൂപ റബ്ബേ ലാഹിക്കായിടെ കൊടുക്കണേ അള്ളാ. ഇന്നലെ ഞാൻ ബാർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെയുണ്ട് 36-38 വയസ്സുള്ള 5 മക്കൾ ഒരേ വീട്ടിലാണ്. ഒരാങ്ങളെ മാറിയില്ല, വാപ്പയില്ല, ഒരു ഉമ്മയും 5 പെമ്മക്കളും. റബ്ബേ ആ മക്കൾക്ക് അവിടുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് നല്ല പുതിയാപ്പിള കിട്ടണമെന്ന്. റബ്ബേ ആ മക്കൾക്ക് നല്ല ഇണകള നീ നൽകണേ അല്ലോ. ചേക്കബ പട്ന 5 ചാക്ക് സിമെന്റ് റബ്ബേ നീ കബൂലാക്കണേ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ. ഇപ്പൊ കാശ് 1 ലക്ഷമായില്ല, എത്രയായി? വേഗം പറയണം, ഞാൻ സ്വലാത്തിലേക്ക് എടുക്ക. ആയിട്ടുള്ളൂ ഇത്ര നേരമായിട്ടോ? ഇന്നാലില്ല. അള്ളാഹു നമ്മളെ മജ്ലിസ് കബൂലാക്കട്ടെ ഇൻഷാ അല്ലാ. പ്രസിഡന്റ് 5000 എഴുതിയില്ലേ? പ്രസിഡന്റ് ഇവിടുത്തെ പ്രസിഡന്റ് 5 തന്നിന്, ആ തരൂ. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ഒരു 28,000 രൂപ വേണം. അള്ളാഹു നമ്മളെ മജ്ലിസ് ഏറ്റെടുക്കട്ടെ. ആരാണ് 3,333 രൂപ എല്ലാവർക്കും തരാം. ഈ മജ്ലിസിൽ ആരാണെന്ന് കൈവന്ദിച്ച് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ ബർക്കത്ത് തരണേ അല്ലാ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ സദഖ തന്നത്? നീ കബൂലാക്കണേ മന്നാനേ. ഇനി രണ്ടാമത്തെ ആരെങ്കിലും ഒരാൾ, 10 ആളായാൽ വലിയ ബർക്കത്തായി. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരു 3,333 രൂപ തരാൻ പറ്റിയ രണ്ടാമത്തെ ഒരാൾ അള്ളാഹു കബൂലാക്കട്ടെ. വേം പറയണം, ആരാണ് ഒരു 3,333 രൂപ? റബ്ബേ നിന്റെ പള്ളിക്ക് വേണ്ടി ആര് തരുന്നു, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നു? ഹസുലാക്കണേ മന്നാനേ, ഏറ്റെടുക്കണേ അല്ലോ. ഇതാര് തരുന്നോ അവരെ നീ ഇബാക്കല്ല അല്ലോ. ആരാണുള്ളത്? ഇൻഷാ അല്ലാ. വേം പറയണം, രണ്ടാമത് ആരുമില്ലേ? ഇൻഷാല്ലാ. സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. സലാത്ത് കഴിയുമ്പോഴേക്കും 1 ലക്ഷം രൂപയാകും. ഇവർ പറഞ്ഞത് 1 ലക്ഷമല്ലേ. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. അവിടെ നിൽക്കുന്ന ആളല്ല സലാത്തിൻ്റെ ഈ മജ്ലിസിലേക്ക് കടന്നു വരും. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ ഇൻഷാല്ലാ. ആ ലൈറ്റ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞോളി, അത് കൊടുത്തോളി ഇൻഷാല്ലാ. ആ ലൈറ്റ് ഒന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് വെച്ചോളി. ഈ ലൈറ്റ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാ പുന്നാരമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ട് അൽഹംദുലില്ലാ പറയണം. ആ നിലക്ക് നമ്മുടെ മജ്ലിസ് ആകണം. അതിനുവേണ്ടി നിങ്ങൾ അസ്തഗ്ഫിറുള്ള ചൊല്ലുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ നാം ചൊല്ലണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. استغفروا ربكم إنه كان غفارا. أستغفر الله العظيم. أستغفر الله العظيم.
اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين നിങ്ങളൊക്കെ ആ കസാലെ കുർസ് എടുത്തിട്ട് അടുത്ത് വരെ കുർസ് കൈപിടിച്ചോ നിങ്ങൾ അടുത്ത് വന്നിരിക്കുക ഇൻഷാ അല്ലാ സിക്കർ ചൊല്ലുമ്പോൾ നാം അദബോടുകൂടി ചൊല്ലണം ഇൻഷാ അല്ലാ നമ്മുടെ വലിയ മജ്ലിസാണ് ദൂരെ നിൽക്കുന്നവരൊക്കെ നല്ല പാതിര സമയത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നല്ല ഇജാബത്തുള്ള സമയം ഈ ഞാൻ ദ്വാരക്കുന്നത് കൊണ്ടല്ല ഇവിടെ തങ്ങന്മാരുണ്ട് അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാ ദിക്റിലേക്ക് കടക്കുന്നു ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനത്തക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا
لا إله إلا الله 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 حسبي ربي جل 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 الله ما في قلبي غير 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 الله نور محمد صلى 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 الله لا إله إلا 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 الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه المبتهي والحبيب العربي أنت تتلو بيننا في الكواكب كالبدور بل باشر من هيا سيدي خير النبي سيدي خير النبي سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي سيدي خير النبي سيدي خير النبي الشفاعة حبلنا الشفاعة حبلنا الشفاعة هب لنا في القيامة مسبقا وأهلنا إلا يا سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم السلام الله يا مد رسول الله خذوا بأيدينا خذوا بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله أغسنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام وروح الله عيسى عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وكليم الله موسى عليه السلام وأبينا آدم عليه السلام وسائر الأنبياء والمرسلين الفاتحة. وإلى حضرة عاشق الرسول سعداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر عشرة المبشرة الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أمير الرسول قطب عاشق الرسول قطب الأقطاب قوس الأعظم وهي الدين عبد القادر الجيلاني قدس الله سره اللذيذ. وإلى حضرة عاشق الرسول سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ. وإلى حضرة شيخنا وملاذنا الشيخ أبو الحسن الشاذلي قدس الله سره اللذيذ وسائر الأقطاب وأوليائك كلهم أجمعين خصوصا إلى حضرة تاج العلماء ونور العلماء وشمس العلماء خصوصا إلى حضرة سيدنا سيد محمد العلوي المالكي قدس الله أسراره خصوصا إلى حضرة أمير الرسول رئيس الإنديا خواجة معين الدين الجستي الحسن السنجري الأجميري قدس الله سره اللذيذ وسائر أوليائك كلهم أجمعين. الفاتحة.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. قالوا ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആരുടെയും പേരൊന്നും വായിക്കണ്ട, വായിക്കുന്നില്ല. എല്ലാം അല്ലാഹുവിന് അറിയും. ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിനു വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. അങ്ങനെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരും ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു മനുഷ്യൻ നമ്മളെ ഞാൻ കോടകി എം എം ആടെ ഇരുമാട് ഉറൂസിന് പോയപ്പോൾ അവിടെയുണ്ട്. എന്താ ഒരു അയ്യപ്പൻ, എന്തോ ഒരു അപ്പനാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ. അദ്ദേഹം കില്ലൂരിലെ സ്വലാത്തിന് വന്നിട്ട് അദ്ദേഹം പറയാണ്, എൻ്റെ കുഞ്ഞുമോൻ്റെ എല്ലിന് ക്യാൻസറായിരുന്നു. അൽഹംദുലില്ല, ഞാൻ അൽഹംദുലില്ല പറയാണ്. അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം ആ മനുഷ്യൻ പറയാണ്, ഗുറുക്കളെ ഞങ്ങൾ മരിക്കുന്നത് വരെ അവിടെ വരും, കാരണം എല്ലിന് ക്യാൻസർ മാറൂലെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ നിങ്ങളെ പൈഗംബറാണ് മാറ്റി തന്നത്, നിങ്ങൾ മാറ്റി തന്നു എന്നല്ല, മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട്. റബ്ബേ, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ യാ ഷാഫിയാ അല്ലാ, യാ ഷാഫിയാ അല്ലാ, ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ല, പക്ഷേ മുത്തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും മാരക രോഗങ്ങളിൽ നിന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ഇനി ഈ പള്ളിക്ക് വേണ്ടി എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുമ്മിനിങ്ങളെ, ഒരു 20,000 രൂപ വേണം, അത്രയേ വേണ്ടു. 1,000 രൂപ വെച്ചിട്ട് 10 ആൾ തന്നാലും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. തരെ റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. 2 ആൾ നീ ഖബൂലാക്കണേ അല്ലാ. ആരാണ്? 1,000 രൂപ വെച്ചിട്ട് അതാ 3, 4, 5, 6 6 ആൾ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ആരാണ് ഇനി ആരെങ്കിലും പേ പറയും? 7-ാമത്തൊരാൾ റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. 7-ാമത്തൊരാൾ ഇൻഷാ അല്ലാ. അബ്ദുല്ലമീദ് ബദ്രിയാനക്കാർ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹു ആഫിലാക്കി കൊടുക്കട്ടെ. അമ്മോശൻ്റെ ഖബർ സ്വർഗീയ തോപ്പാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. എത്രയായി? 8 ആളായി. ഇനി 2 ആൾ വേണം. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. അതാ ഇൻഷാ അല്ലാ. 9, 10 ആൾ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങളുടെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഞാൻ ദ്വാരക്കയല്ല, മഹാന്മാർ നമ്മുടെ മജ്ലിസിൻ്റെ തിരുനോട്ടം മഹാന്മാരുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് അമ്മയും പറയണോ. ഇവിടെ നമ്മൾ അസാസിൽ തങ്ങൾ ദ്വാരക്കും അല്ലേ, തങ്ങൾ ദ്വാരക്കും ഇൻഷാ അല്ലാ. നമ്മൾ വലിയ തങ്ങന്മാരെ ബഹുമാനിക്കണം. നമ്മളല്ലോ ചണ്ടി ചവറുകളാണ്. ഏതൊരു തങ്ങളെ കുട്ടിയെയും നമ്മൾ ബഹുമാനി, തങ്ങൾ അറിഞ്ഞിട്ട് തങ്ങളെ ബഹുമാനിക്കണ്ടേ? തങ്ങന്മാർ തങ്ങന്മാരെ ബഹുമാനിക്കണം. നമ്മൾ എല്ലാ തങ്ങന്മാരെയും നമ്മൾ ആദരിക്കണം. ഒരു തങ്ങളെ കുട്ടിയെങ്കിലും എടാന്ന് വിളിക്കാൻ പാടില്ല. ഏ മോനെ, ബാ മോനെ. നമ്മുടെ ഉമ്മാമ അങ്ങനെയാണ് പഠിപ്പിച്ചത്. റബ്ബേ, ആ തങ്ങന്മാരെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക് ചെയ്യണേ അല്ലേ. അവർക്കുള്ള രക്തം മുത്ത് റസൂലിൻ്റെത്, എൻ്റെതെന്നല്ല, ആ മുത്തിൻ്റെ വറക്കത്തുകൊണ്ട് നീ കബൂലാക്കണേ അല്ലാ. ആർക്കാണ് മക്കളെ വേണ്ടത്? അള്ളാഹു മക്കളെ തരൂ. ഇന്ന് ഈ സദസ്സിൽ സദഖ തന്നാൽ അതാ 1,000 രൂപ. റബ്ബേ, 2 ആൾ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. കില്ലൂരിലെ സലാത്തിൻ്റെ മജ്ലിസിൽ 65 വയസ്സായി, മക്കളില്ല തങ്ങളെ എന്ന് പറഞ്ഞിട്ട് മക്കളെ എടുത്തിട്ട് വന്ന അന്ന് പലർക്കും അറിയാം. അവിടെ വന്നിട്ട് അൽഹംദുലില്ല, വയസ്സായ മനുഷ്യർക്ക് അള്ളാഹു മക്കളെ കൊടുക്കുകയാണ്. അള്ളാഹിൻ്റെ ഹബീബായ തങ്ങളെ വർക്കത്തുകൊണ്ട് റബ്ബേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. കടമുള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഞാൻ ദുആയിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قل هو الله أحد الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك يا الله يا الرحمن يا الرحيم يا ملك يا قدوس يا سلام يا مؤمن يا محيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا الله ദോഷികളാണല്ലോ അല്ലാഹ് പാപങ്ങളാണല്ലോ അല്ലാഹ് ഞങ്ങളെ വിവരമനുസരിച്ച് പറഞ്ഞു സലാത്ത് ജല്ലി ദിക്റു ജല്ലി സലാം പറഞ്ഞ് കബൂലാക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ വലിയ തെമ്മാടികളാണെങ്കിലും ഞങ്ങൾ മോശപ്പെട്ട നിൻ്റെ അടിമകളാണെങ്കിലും നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബേ ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ ഇവിടെ ഒരുപാട് മുഅ്മിനീങ്ങൾ രോഗമുള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലാ ഹാർട്ടിന് ബ്ലോക്കുള്ളവർ നടക്കാൻ കഴിയാത്തവർ എയ്ഡ്സ് ഉള്ളവർ ക്യാൻസർ ഉള്ളവർ റബ്ബേ കണ്ണിന് കാഴ്ചയില്ലാത്തവർ റബ്ബേ ഭ്രാന്ത് പിടിച്ചു പോയവർ യാ ഷാഫിയ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ യാ ഷാഫിയ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ റബ്ബേ ഞങ്ങളെ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ കടമുള്ളവരുണ്ട് വീട്ടിൽ കൊടുക്കണേ അല്ലാ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ കിബറു തരല്ലേ അല്ലാ അസദ് തരല്ലേ അല്ലാ റബ്ബേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ നിന്നെ ഓർക്കുന്ന കൽബാക്കണേ അല്ലാ ഹബീബായ മുത്തായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കിടക്കുന്ന മദീനയിൽ മതിവരോളം സിയാറത്ത് ചെയ്ത് ശഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ സലാം പറയാൻ സലാത്ത് ചൊല്ലാൻ ഈ പാവികൾക്ക് ഭാഗ്യം തരണേ അല്ലാ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് ഈ പള്ളിയുടെ ചുറ്റുപാടും കിടക്കുന്നവരുണ്ട് പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്ത് തരണേ അല്ലാ അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങൾ ഉയർത്തി തരണേ അല്ലാ റബ്ബേ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ റബ്ബേ നാഫിയായ ഇൽമ് തരണേ അല്ലാ തഅല്ലുമ തഅലീമുമായുള്ള ബന്ധം നൽകണേ അല്ലാ റബ്ബേ നിന്റെ ദീനീ ഖിദ്മത്തിനായി ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ അല്ലാ ഞങ്ങളെ ഞങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ ആക്കിബത്ത് മോശമാക്കല്ലേ അല്ലാ ആക്കിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിയിട്ട് മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഞങ്ങളെ റൂഹ് പിടിക്കല്ലേ അല്ലാ തങ്ങളെ കാട്ടിച്ചു തരണേ അല്ലാ ഞങ്ങൾ തെമ്മാടികളാണെങ്കിലും ദോഷമുള്ളവരാണെങ്കിലും നീ റഹ്മാനല്ലേ അല്ലാ നീ കാരുണ്യമുള്ള പടച്ച റബ്ബല്ലേ അല്ലാ നിന്റെ ഔദാര്യം കൊണ്ട് മാപ്പ് തന്ന് കാട്ടിച്ചു തരണേ അല്ലാ ഇവിടെ ഒരുമിച്ച് കൂടിയാണ് പെണ്ണു ചെറുത് വലുത് ഈ എന്തെല്ലാം ഉദ്ദേശമുണ്ടോ ആശിലാക്കണേ വന്നാനേ ഈ പാതിരാ സമയം ഞങ്ങൾ ഉയർത്തിയ കരങ്ങൾ നീ മടക്കല്ല അല്ലാ നീ കബൂലാക്കണേ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്ന ബിജാഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وبحق ياسين وبحق حميد وبحق صلى الله على
وسلم صلى الله على محمد.